ഒന്ന് കേറണ്ട മുല്ലാക്കം തന്നെ ചെരുപ്പ് എടുക്കണ്ടേ? അന്റെ രണ്ടരണ്ണന്റെ ചെരുപ്പല്ല ഫോറിനാ, പത്തര 90 റുപ്യ വരെ. ആ ഫോറിനൊന്ന് കരയിൽ കിടക്കുന്ന എടുക്കും. അതുകൂടെ ചെരുപ്പ് അത് വെച്ച് മറന്നുപോയി. തിരക്ക് കൂട്ടല്ലേ, മറന്നു, മനസ്സിലായില്ലേ? ആ പടിയിൽ എങ്ങനെ കേറി ഇറങ്ങുന്ന വള്ളത്തിലോട്ട്. പട്ടാരൊന്നും പറയില്ല മോനെ, നല്ലൊരു കാര്യത്തിൽ വെള്ളത്തിൽ കൂടെ പോണ കാര്യ. തള്ളി 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 ആ വേഗം തള്ളണോ? തള്ളണോ തള്ളി ഇറക്കണ്ടല്ല പഴയ സോഡ കുപ്പി മാറിയ ജീവും ഇല്ല. സോഡ കുട്ടിക്കാ, ഇതിനെ കൊണ്ട് നിങ്ങൾ കറക്കേട് വേണ്ട. ആ വിട്ട വണ്ടി വിട്ടോ. മൊത്ത മോനെ ഇത് രണ്ടാഴ്ച ആവൂല അക്കരക്ക് എത്താന്. ഒന്ന് വേഗം നോക്കടോ, ഇവിടെ പാലം വന്നാൽ വെച്ച് സുഖയില്ലേ? ഇവിടെ പഴയക്കൊന്ന് നേരം വെയിക്കല്ലേ ഇവിടെ. ബാലഞ്ചേട്ടാ, ചന്തക്കാരെ കൂടി വെള്ളം വരുന്നുണ്ട്, നമുക്ക് കളി വരുത്താം. ബാലഞ്ചേട്ടൻ പോയി വള്ളത്തിന്റെ കളക്കം നോക്കിട്ടോ. എന്തിനാടാ മോനെ, കുണുക്കിളക്കി വെച്ചിട്ട് സ്ഥലം വിടാനല്ലേ? വേല കയ്യിൽ വെച്ചരേ. എന്റെ വള്ളത്തെ കയറുന്നവരോ വള്ളം തുഴയുന്നവരോ ഇന്ന് വരെ എന്നോട് കള്ളം കാണിച്ചിട്ടില്ല. എനിക്ക് വരേണ്ട കാശ് എന്റെ കയ്യിൽ തന്നെ വരും. അയ്യോ, ഇന്ന് വരെ ഷാപ്പുകാരൻ സംഘടനയോട് ഒരിക്കലും വള്ളക്കാശ് ചോദിച്ചിട്ടില്ല. അറിയണോ മൊലാളി, ഇപ്പൊ പുതിയ വള്ളക്കാരനാണ് മൊലാളി. എന്നാ പഴയവന്മാർ എന്നോട് എങ്ങനെ പെരുമാറുന്നത്? താൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണോ? ഞമ്മക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളെപ്പോലുള്ള ഒരു കാരണം ഈ കറുത്തുവെള്ളം ഇവിടെ നിർത്തലാവും. ഈ കറുത്തുവെള്ളം ഇവിടെ നിർത്തി എനിക്ക് പുല്ലാണ്. അപ്പോ നമ്മളെ പുല്ല് വെള്ളത്തിൽ പോയല്ലോ. കറുത്തുവെള്ളം നിർത്തിയത് എനിക്ക് പുല്ലാണ് അല്ലേടാ. അക്കരയ്ക്ക് കൊണ്ട് കുച്ചിടാനുള്ള ശവം നിന്റെ ഷോപ്പിൽ കൊണ്ട് കുച്ചിടാനും കൂടാ. മരനാറി അക്കരെ ആശുപത്രി പോയി പ്രസവിക്കാനുള്ള പെണ്ണുങ്ങളെ നിന്റെ കളിഷാപ്പിൽ കൊണ്ടുവന്നാ മതിയടാ. പറയടാ പല എന്താ ഇത്? പോയട്ടെ, നീ എന്താ ഈ കാണിക്കുന്നത്? അല്ല അല്ല, നമ്മള് പറയാ, പള്ളം നിർത്തലാക്കാൻ വന്ന ഞമ്മള് ചട്ടമ്പീന്റെ പല്ലിന് പലുണ്ടോ നോക്കിയാണ് ഞമ്മള് പാലത്ത് കളഞ്ഞിട്ട് പാടാ. എനിക്ക് ഇതിനോട് കാര്യം നിങ്ങളോട് കാര്യം പറയണേ. നമുക്ക് എന്താ, നിങ്ങൾ രണ്ടുപേരെയും ഒരു ചങ്ങായി ഉണ്ടല്ല, ആ ഒരുത്തൻ ദുബായ്. ദുബായ് അല്ല റപ്പായി. നിങ്ങൾ കൂട്ടുകാരില്ലേ, ഇവിടെ വള്ളമൊക്കെ ഇങ്ങനെ തോന്നിക്കൊണ്ടിറങ്ങുന്നില്ലേ, പോയ ദുബായി തോന്നിക്കുന്നു. ഞങ്ങൾ നേരത്തെ അറിഞ്ഞുമുണ്ടാക്കാം. ഓ, ഇപ്പൊ വലിയ പൈസക്കാരനായിട്ടാ വന്നിരിക്കുന്നത്. റപ്പായി എത്രത്തോളം വലിയവനാകുന്നു അത്രത്തോളം ഞങ്ങൾക്ക് സന്തോഷമാണ് മുല്ലാക്കാം. അവൻ എയ്റോപ്ലെയിനിൽ വന്ന് ഇറങ്ങിയപ്പോ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാൻ കഴിയാഞ്ഞതിലേ ഉള്ളൂ ഞങ്ങൾക്ക് വിഷമം. പിന്നെ വലിയൊരു വിശേഷം, ഞമ്മളെ റപ്പായിന്റെ കെട്ടിയുള്ള മറിയാമ്മ അവക്ക് കേറി നടക്കാൻ റപ്പായി ഒരു ഹെലികോപ്റ്റർ കൊണ്ടുവന്നുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. എന്തു കോപ്പാ ഹെലികോപ്റ്റർ? ആന്നേ, അതാ വിദേശി, നമ്മളെ വിദേശി. അപ്പോ ചിരിക്കണ്ട, വീട്ടിൽ വെച്ച് സിനിമ കാണുന്ന പെട്ടിയും കൊണ്ടുവന്നുണ്ട്, വീഡിയോ പെട്ടി. ഇംഗ്ലീഷ് അറിയണ്ടേ? ചിരിക്കാൻ തലകാലി ടാ, ഈ കുപ്പായം നോക്കി, ചേപ്പട്ടി ഇല്ലെങ്കിലും പണ്ടാരത്തിന്റെ പപ്പടം പോലെ ആക്കിയിട്ടുണ്ട്. ടാ എളുപ്പം പോവാ. ബാപ്പ ഒന്ന് ചോദിക്കാതെ എങ്ങനെയാടി പോവുക? ബാപ്പ വരുമ്പോ അവിടുത്തെ സിനിമ തീരും. ടാ നമുക്കൊരുങ്ങാം വരാൻ. ഏതെങ്കിലും അലക്കുകാരോട് രണ്ട് നല്ല ഉടുപ്പും വാങ്ങി ഇട്ടുകൊണ്ട് വേണം നമുക്ക് റപ്പായിയെ കാണാൻ. അല്ലെങ്കിൽ മോശമാ. നീ എവിടുത്തെ മണ്ടത്താരാടാ? എടാ, നമ്മൾ അവന്റെ മുമ്പ് വേഷം കെട്ടി ചെല്ലുന്നത് ആത്മവഞ്ചനയല്ലേ? അവന് നമ്മെ അറിയാം, നമുക്ക് അവനെ അറിയാം. നമ്മുടെ കഷ്ടപ്പാട് അവനെ അറിയിക്കണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞാടാ. വിശപ്പ് അറിയാതിരിക്കാൻ വേണ്ടി
മുഖത്ത് പൗഡർ പൂശുന്നതിൽ എന്താ അർത്ഥം? ഞാൻ പറഞ്ഞു നിങ്ങൾ ഏതായാലും നീ ഉണ്ണാൻ വരുതെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ ഇറച്ചി വാങ്ങിച്ചത്. ആഹാ, അതിനെന്ത്? ഇറച്ചി കറി വെച്ച് ചോറ് കൊണ്ടിട്ട് നമുക്ക് റപ്പായി കാണാം. ശരി, വാ. ഇങ്ങോട്ട് മാറി നിൽക്ക്. നിങ്ങൾ എവിടെ പോകാണ്ടി ഒരുങ്ങി നിൽക്കുന്നത്? റപ്പയ്യച്ചന്റെ വീട്ടിൽ സിനിമ കാണാൻ. അവിടെ സിനിമ ഉണ്ടോ? ആരാ പറഞ്ഞത്? അമ്മയിലെ ചാക്കമ്മലാന്റെ വീട്ടുകാരൊക്കെ പോണ്ട് പാപ്പാ. അവര് കള്ളം പറയൂ പാപ്പാ, ഞങ്ങൾ പൊക്കോട്ടെ പാപ്പാ. ഇത് നിങ്ങളെ തിയേറ്ററിൽ പോയൊരു സിനിമ കാണാൻ നീ സമ്മതിക്കില്ല. ടിക്കറ്റ് എടുക്കാൻ കാശില്ല അഞ്ഞിട്ടാ. ഇതിന് ടിക്കറ്റും കാശൊന്നും വേണ്ടല്ലോ, വീട്ടിൽ നടക്കുന്ന സിനിമയല്ലേ. പൊക്കോളി മക്കളെ. ഈ പിള്ളേരെ കഞ്ഞി വല്ലതും വെച്ചിട്ടാണോ നിങ്ങൾ പോകുന്നത്? ഇല്ല പാപ്പ, സിനിമ കണ്ടിട്ടൊന്ന് കഞ്ഞി വെക്കാൻ ഞമ്മൾ വിചാരിച്ചു. കഞ്ഞിയും കറിയൊക്കെ നമുക്ക് വെക്കാം അവിടെ. അവര് പൊയ്ക്കോട്ടെ. ആ, നിങ്ങളെ തൊട്ടു പുറകെ ഞങ്ങളും വരുന്നുണ്ടെന്ന് റപ്പായോട് പറഞ്ഞേക്ക്. നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് പോയില്ലെന്ന് വെച്ചു. അവൻ ചിലപ്പോ ഇങ്ങോട്ട് വന്നേക്കും. അയ്യോ, അവനിവിടെ വന്നാൽ ഇരിക്കാൻ കൊടുക്കാൻ ഒരു കസേര പോലും നമുക്കില്ല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ പൊയ്ക്കോ. പൊയ്ക്കില്ലേണി. എടാ, ഇക്കാലത്ത് നിന്റെ മക്കളെ പോലെ ഇത്രയും അച്ചടക്കമുള്ള പെമ്പിള്ളേരെ കാണാൻ കൂടി കിട്ടില്ല. നീ കുറെ കൂടി വിട്ടുവീഴ്ചയോടെ ചിന്തിക്കണം. ഞാൻ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കാത്തത് ഈ ലോകത്തെ ഭയം. അവളുടെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പേടിയില്ല. അവൾ മയ്യത്തായതോടെയാണ് എന്റെ ജീവിതം തകർന്നതെന്ന് നിനക്കറിയാമല്ലോ. ഈ പിള്ളേരെ കണ്ണിന്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഓരോ നിമിഷവും എന്റെ നെഞ്ചിൽ തീയാണടാ. ആണുങ്ങളായാൽ കഴിഞ്ഞ കാലത്തെയും കഷ്ടപ്പാടിനെ ഓർത്ത് ദുഃഖിക്കല്ല വേണ്ടത്, എന്തും ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ധൈര്യം വേണം. എനിക്കെല്ലാത്തിനും ധൈര്യം തരേണ്ടത് പടച്ചവൻ മാത്രമാണ്. എല്ലാം ശരിയാകൂട. ആ, എനിക്ക് വിശക്കുന്നു. വാ, നമുക്ക് അടുക്കളയിലോട്ട് കയറാം. गाए जा और मुस्कुराए जा, जब तक के फुर्सत दे ये ज़माना. गाए जा और मुस्कुराए जा, जब तक के फुर्सत दे ये ज़माना. जितना खुशी जितना खुशी से हमसे निभाना. गाए जा और मुस्कुराए जा, जब तक ये खुद सत्य दे ये ज़माना. गाए जा. ഞങ്ങൾ വീട്ടിൽ കാണിക്കുന്ന ഈ സിനിമ കാണാൻ വേണ്ടി വന്നതാ.
ഇത് നിന്നെയൊക്കെ പോലുള്ള ഒരു മൂന്നര ചക്രത്തിന് കാണുന്ന സിനിമയല്ല, വിലയും വിലയുള്ളവര് കാണുന്ന റേഡിയോയാ. റേഡിയോ അല്ല മറിയാമ്മേ, വീഡിയോ. പ്രപ്പച്ചനും മറിയാമ്മേ ഞങ്ങളെ പണ്ടത്തെ പോലെ കരുതുമെന്നാ വിചാരിച്ചെ. അയ്യോടെ, നിന്റെയൊക്കെ പറച്ചിന് കേട്ടാ തോന്നൂല ഞങ്ങൾ കാതർന്ന് പറഞ്ഞ് കുടികടന്നവരാണെന്ന്. മറിയാമ്മേ നിങ്ങൾ പഠിച്ചതിന് മറന്നൊന്നും പറയരുത് കേട്ടോ. ഇരിക്കുന്നവർ ആരൊക്കെയാണെന്ന് അറിയാൻ മതി. മൈ ഫ്രണ്ട്സ് ആൻഡ് ഗസ്റ്റ്. ഈ പെട്ടകൾക്ക് എങ്ങനെ അറിയാനാണെന്ന്? രണ്ടിനെ പിടിച്ച് പുറത്താക്കിയിട്ട് നിങ്ങൾ ആ കുണ്ടാണ്ട് വന്ന് തുറക്ക്. സോറി ഫോർ ദ ബ്രേക്ക്. മതി മതി, നല്ലപോലെ അങ്ങോട്ട് കഴിക്കട. ഇറച്ചിക്കറി സ്വയംഭൻ. എന്താ മക്കളെ നിങ്ങൾ ഇതിനെ കരയുന്നേ? ജനബ നബീസ കാര്യം പറയും. നിങ്ങളെ ആട്ടി ഇറക്കി വിട്ടു എന്തിനാ? വലിയ നിലയുള്ളവര് സിനിമ കണ്ടിരുന്നെടുത്ത് ഞങ്ങൾ കയറി ചെന്നേന്റെ. ആദരെ നമ്മക്കൾ ആരുടെ അവൻ ഇത്ര നിലയിലുള്ളവര്? പഴയ കാലമൊക്കെ ഇറപ്പ ഇത്രയും മറന്നു. അവനെ കുറ്റം പറയണ്ട ബാല, കാറ്റടിക്കുമ്പം കടലിന്റെ കൂള് മാറുന്നതിനേക്കാൾ വേഗത്തില് കാശുണ്ടാകുമ്പം മനുഷ്യന്റെ മനസ്സ് മാറും. എന്നാലും ഈ മാറ്റം എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലടാ. ഇവരിവിടെ പോയതാണ് തെറ്റ്. ആ നിക്കോറുണ്ട്. എനിക്ക് ഉണ്ടൽ ഇറങ്ങില്ല, ഞാനിപ്പോ വന്നേക്കാം. കരയാൾ മക്കളെ, നമ്മൾ പാവങ്ങളല്ലേ, എല്ലാം സഹിച്ചേ പറ്റും. അറിയാമേ നീ എന്തായി കാണിക്കുന്നത്? ഇതെങ്ങനെയുണ്ട്? എനിക്ക് ചേരുവന്നേ. ഓ നിനക്ക് എല്ലാം ചേരും. എന്നെ കളിയാക്കുകയാണല്ലേ. എടി ഞാനിത് ഓരോരുത്തർക്ക് കൊടുക്കാൻ ലിസ്റ്റിട്ട് വെച്ചിരിക്കുകയാണ്. ഇതുവരെ കൊടുത്തതൊക്കെ മതി, ഇനി ഈ വീട്ടിൽ നിന്ന് ഒരു സാധനം ആർക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിനക്ക് ബുദ്ധിമുട്ടോടി, ഞാൻ പണക്കാരനായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നതെന്ന് പത്ത് പേരുടെ മുമ്പിൽ എനിക്ക് പേരെടുക്കും. ഈ നാട്ടിലുള്ള തെണ്ടികൾക്കൊക്കെ എന്നോട് അസൂയോ, അതിനാ പലർക്കും പലതും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. ആവശ്യത്തിനുള്ള പേരൊക്കെ ഇപ്പൊ തന്നെ ഉണ്ടല്ലോ. എന്റെ അറിയാം, അടുത്ത തവണ വരുമ്പോൾ ഇതിന്റെ ഇരട്ടി സാധനങ്ങൾ എനിക്ക് ഞാൻ കൊണ്ടുതരാം. വിമാനത്തിലല്ലേ നിങ്ങൾ യാത്ര ചെയ്യുന്നത്, തിരിച്ചു വരുമെന്ന് എങ്ങനെ അറിയും? മറിയാമേ എന്തുവാ? ഞാൻ തലമുടിയിലടിക്കുന്ന ടൈയാണ്, നിന്റെ വില നരച്ചില്ലല്ലോ. നരച്ചില്ലെങ്കിൽ വേണ്ട, ഇത് ഞാൻ മുഖത്ത് തേക്കും. അതങ്ങനെ കണ്ണി കണ്ടെടുത്ത് തേക്കാൻ പറ്റുന്ന സാധനമല്ല. ഞാനാടാ മറിയാമേ. അവനങ്ങ് മാറ്റിപ്പിടി മാറ്റിപ്പിടി. ഞാൻ വാ ബാല ഇരിക്കൂ. നന്ദി കേട്ടവനെ ബാല, ഒരു മാനേഴ്സ് ഇല്ലാതെ സംസാരിക്കരുത്. നിന്റെ അമ്മയുടെ മാനേഴ്സ്? ആ അന്യ നാട്ടിൽ പോയി നാല് കാശുണ്ടാക്കുമ്പോ പഴയതൊക്കെ മറന്നു പോകുന്ന പല പട്ടികളെ എനിക്കറിയാം. നീ അങ്ങനെ ആയിപ്പോ കരുതിയില്ല ബാലിനെ. ഞാൻ മറന്നു, നിനക്ക് തരാൻ ഞാൻ രണ്ട് പാന്റ് ഷർട്ടും ഒക്കെ എടുത്ത് വെച്ചിരിക്കുക. അതെന്റെ തണ്ടച്ചുണ്ടിയോ കൊടുക്കണം. വീട്ടിൽ കയറി വന്ന് വഴക്കുണ്ടാക്കരുത്. ഞങ്ങൾക്ക് നാല് കാശുണ്ടായപ്പം എല്ലാവർക്കും കണ്ണേടിയാണെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഇപ്പൊ നിർത്തണി, നീയൊക്കെ എന്ത് പണക്കാരായെന്നും പണക്കാരുമായി ബന്ധമുണ്ടായെന്ന് എനിക്കറിയാം. ആ നീ ദൈവത്തെ മറന്നാലും കാതറിനെ മറക്കാൻ പാടില്ലായിരുന്നു. നീ ആരെന്ന് കരുതിയാടാ പെൺകുട്ടികളെ ഇവിടെ നാട്ടി ഇറക്കിയേ? ഓ അതാണോ കാര്യം? ആ എന്റെ ഫ്രണ്ട്സ് വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോ വന്ന് കയറുന്നതിന് ഒരു മര്യാദ ഇല്ലേ? ആരാണ് നിന്റെ ഫ്രണ്ട്സ്? വെമ്പർന്നോത്തി വീട്ടിൽ തല്ലി ഇറക്കി നിനക്ക് ദുബായ് പോകാൻ കാശുണ്ടായി തന്നെ പുതുച്ചോറും കെട്ടി യാത്രയാക്കി അന്ന് കാതറ ഉണ്ടായിരുന്നുള്ളൂ. കാര്യത്തിൽ ബാലത്തിന്റെ എത്ര ചൂടാകുന്നത് നിനക്കറിയില്ലേ? അവൻ തന്നെയാടാ ഞാൻ. രണ്ടുപേരുടെയും അപ്പനൊന്നല്ലല്ലോ. നായ നീ ചെയ്തതിന് എന്തെങ്കിലും പകരം ചോദിച്ചില്ലെങ്കിൽ
ഞാൻ ബാലനല്ലാന്ന് കരുതിക്കോ. മരിയെ ഓ നോക്കി വരവല്ലി പൊട്ടിയിട്ടുണ്ടോ? ബ്ലഡ് വരുന്നുണ്ട. അത്താഴത്തിന് പോലും പകയില്ലാത്ത നമ്മൾ എങ്ങനെയാണ് ആ ദുബായിക്ക് പോകുന്നത്? കള്ളക്കപ്പൽ കയറിയെങ്കിലും പോണടാ. തല അതെ, ഈ ബോസറാണ് ഞമ്മളെ റെപ്പ, അതിന് ദുബായിക്ക് കൊണ്ടുപോയത്. ആ ഇയാളെ വിചാരിച്ചാൽ നിങ്ങളെയും ദുബായിക്ക് അയക്കാൻ പറ്റുമോ? അതാണ് ഞമ്മൾ ഇയാളെ കൂട്ടിക്കൊണ്ടത്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പോകാൻ എത്ര രൂപ വേണ്ടിവരും സാർ? എന്റെ കമ്മീഷൻ കൂടാതെ 20,000 രൂപയോളം വേണം. 20,000 രൂപയോ? പിന്നെ വെറുതെ ദുബായിക്ക് പോകാൻ നോക്കുവോ? NOC പാസ്പോർട്ടും ഒക്കെ എടുക്കാൻ പണം വേണ്ടേ? സാദരെ എനിക്ക് 15 സെന്റ് സ്ഥലമുണ്ട്, അത് വിറ്റിട്ട് നമുക്ക് പോവാം. അയ്യോ അത് വേണ്ട പാന. വേണം, ആരോരും ഇല്ലാത്ത എനിക്ക് ആ സ്ഥലം ഉള്ളതും ഇല്ലാത്ത ഒരു പോലെയാണ്. വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കാതെ എങ്ങനെയെങ്കിലും പോകാൻ നോക്ക്. എനിക്ക് പ്രായമായ 2 പെമ്മക്കുള്ള അതിഥികളെ കരുതിയാണ് നമ്മൾ പറയുന്നത്. എന്റെ മക്കൾക്ക് വേണ്ടി ബാലന്റെ കിടപ്പാടം വിൽക്കാനും? എനിക്ക് 2 പെൺമക്കളോ സ്വന്തന്മാരോ പ്രായമായിരുന്നാൽ ഞാൻ അവരെ കെട്ടിച്ചയക്കുന്നു. ആ സ്ഥാനത്താണ് ഞാൻ നിന്റെ മക്കളെ കാണുന്നത്. നിങ്ങൾ സ്ഥലം വിറ്റ് കിട്ടാവുന്നത്ര പണം ഉണ്ടാക്കി, എന്തെങ്കിലും പോരായി വന്നാൽ നാട്ടുകാരെന്ന നിലയിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. പക്ഷെ കാശുകാരായി തിരിച്ചു വരുമ്പം റപ്പായി പോലെ നിങ്ങൾ നന്ദികേട് കാണിക്കും. പണം റെഡിയായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ എന്റെ ഓഫീസിൽ വരണം. വരാം സാർ. പിന്നെ ഒരു കാര്യം, ഈ വേഷത്തിൽ വന്നാൽ ഫോട്ടോ എടുക്കാൻ ഒക്കില്ല. പാന്റും ഷർട്ടും ഇട്ട് വേണം വരാൻ. അതൊക്കെ നമ്മൾ വേണ്ടപോലെ ചെയ്തോളൂ സാഹിബേ. എന്നാ ഞാൻ പോണു, ഓഫീസിലേക്ക് വന്നേക്കണം. ശരിയായിട്ടും അന്നാണ് കളഞ്ഞ മാങ്ങണ്ടി പോലെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്. ഒന്നുമില്ല. ഞാനും ബാലനും ഈ നാട്ടിൽ നിന്ന് പോയാൽ എന്റെ സൈനബയ്ക്കും നബീസയ്ക്കും പിന്നെ ആരുണ്ടാവും? ഞമ്മളുണ്ടാവും. അതിറ്റിങ്ങളെ കണ്ണിന്റെ കണ്ണായിട്ട് നമ്മൾ നോക്കും. 4 പേര് പോലെ നന്നായിട്ട് തിരിച്ചു വന്നാ മതി, അത് നമുക്ക് കണ്ടാ മതി. ശരി മുട്ടാക്ക, എല്ലാം ശരിയാവൂടെ, ധൈര്യമായിട്ട് വാ. ഇതുവരെ ബാപ്പ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഞങ്ങൾ തനിച്ചായി. മക്കളെ, ബാപ്പ എവിടെ ആയിരുന്നാലും ബാപ്പയുടെ മനസ്സ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. മുല്ലാക്ക, എന്റെ 2 കണ്ണുകളെയും ഞാൻ ഇവിടെ ആക്കിയിട്ടാണ് പോകുന്നത്. ഈ കണ്ണുകളെ നമ്മൾ ഉയർന്നു ഉയരായിട്ട് നോക്കിക്കോളാം ഖാദർ. മുല്ലാക്ക, വെപ്പായിയേക്കാൾ വലിയവരായിട്ട് നിങ്ങൾ മടങ്ങി വരും. എന്നിട്ട് വേണം എനിക്കെന്റെ മക്കളെ നിക്കാഹം നടത്താൻ. എന്താ ഇത്, സമയമാവുന്നു, വാ നമുക്ക് ഇറങ്ങാം. മക്കളെ ഞങ്ങൾ പോയിട്ട് വരാം. നബീസ, നിനക്ക് സൈനബയും സൈനബയ്ക്ക് നീയും മാത്രമേ ഉള്ളൂ എന്ന് ഓർമ്മ വേണം. വാ പോകാം. Thank you.
ഇതെന്തൊരു വലിയ പട്ടണമാണ്. ദുബായ് ഇതിനും വലിയ പട്ടണമാ? നീ കണ്ടിട്ടില്ല എന്താ? ഒന്ന് കാണണം. പാസ്പോർട്ടും ടിക്കറ്റും ഒക്കെ ശരിയാക്കി ഞാൻ ഉടനെ വരാം. അല്ല, ഇത് വിമാനത്താവളല്ലോ സർ. അല്ല, ഇവിടെ എങ്ങും വിമാനം കാണുന്നില്ലല്ലോ. എന്റെ മണ്ടന്മാരെ, ഇവിടെ നിന്ന് 2 കിലോമീറ്റർ പോയാൽ സാന്താക്രോസ് വിമാനത്താവളമാണ്. നിങ്ങളെ അവിടെ കൊണ്ട് നിർത്തിയാൽ ആള് ബഹളത്തിനിടയിൽ ഞാനിങ്ങനെ കണ്ടുപിടിക്കും. അത് സാറല്ല, സാറിന് ഞങ്ങൾ കണ്ടുപിടിച്ചു. അത് വേണ്ട പാല, സാറ് പറഞ്ഞതനുസരിക്കാം. സാറ് പോയിട്ട് വരാം. ശരി, ഞാൻ പോയിട്ട് വരാം. ഇവിടെ തന്നെ നിന്നോണം, അല്ലെങ്കിൽ പോരുത്. വേഗം വരണം കേട്ടോ. ഉടനെ വരാം. നേരെ സന്ധ്യയാറായല്ലോ, ടിക്കറ്റ് എടുക്കാനെന്ന് പറയാൻ ഇങ്ങോട്ട് പോയതാ? അതാ എനിക്കും പിടികിട്ടാത്തെ. നമുക്ക് ആരോടെങ്കിലും ചോദിച്ചു നോക്കിയാലോ. അയ്യോ, ഇത് ബോംബെ നഗരമാണ്, ഇവിടം വിട്ട് എങ്ങും പോരുന്നില്ലയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴായിരിക്കും ടിക്കറ്റ് വാങ്ങി ഇവിടെ വരുന്നത്. ആ, അതും ശരിയാ. ചിലപ്പോ ദുബായിക്കുള്ള ടിക്കറ്റ് കിട്ടാൻ വലിയ വിഷമമായിരിക്കും. ഏതായാലും കുറച്ചുകൂടി നോക്കാം, പലതും സഹിക്കാതെ ഒരു നല്ല കാര്യം നടക്കുമോ? മലയാളികളാണല്ലേ? അതെ സർ. ഞങ്ങൾ ദുബായിക്ക് പോകുന്നവരാ. എന്നിട്ടെന്താ ഇവിടെ നിൽക്കുന്നത്? ബോസ് എന്ന് പറയുന്ന ഒരാൾ ഞങ്ങളെ ദുബായിക്ക് അയക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നത്. ഞങ്ങളെ ഇവിടെ നിർത്തിയിട്ട് ടിക്കറ്റ് എടുക്കാനാണെന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് മുമ്പേ പോയതാ. ഇതുവരെ കണ്ടില്ല. എന്റെ പൊന്നു സ്നേഹിതന്മാര് നിങ്ങൾക്ക് എന്നെ പോലെ കളിപ്പീര് പറ്റിയെന്നാ തോന്നുന്നത്. അതെന്താ സർ അങ്ങനെ പറഞ്ഞത്? എന്നെയും ഒരു ദ്രോഹി ദുബായിക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ട് വിട്ടിട്ട് കടന്നു കളഞ്ഞു. ഞാനിപ്പോ ഇവിടെ കിടന്ന് തെണ്ടിത്തിരിയുക. പടച്ചോനെ, അവൻ നമ്മളെ ചതിച്ച് ആനോടാ കാതരെ. ഇതിവിടെ നിത്യ സംഭവമാ. നിങ്ങളെ പറ്റിച്ചവനെ ഈ ജന്മത്തെ കണ്ടുപിടിക്കാന്ന് വിചാരിക്കണ്ട. എങ്ങനെയെങ്കിലും നാട്ടിൽ പോയി ചേരാൻ നോക്ക്. എങ്ങനെയാണ് നാട്ടിലേക്ക് പോകുന്നത്? അവിടെ ചെന്ന് മനുഷ്യന്റെ മുഖത്ത് നോക്കാനും പോ. എന്റെ പടച്ചോനെ, ആരോടും ഒരു ദ്രോഹവും ചെയ്യാത്ത ഞങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ. നമ്മൾ തീരെ ശുദ്ധഗതിക്കാരായപ്പോഴാണ് അബദ്ധം. ഇനി ഇവിടെ നിന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോ. എങ്ങനെ പോകാനടാ? ഭക്ഷണം കഴിക്കാവേണ്ട കാശ് പോലും ആ ദ്രോഹി തട്ടിക്കൊണ്ട് പോയില്ലേ? നിങ്ങളും ഇരുന്ന് കഴിക്കും മക്കളെ. മുന്നാക്ക് കഴിച്ചിട്ട് ഞങ്ങൾ കഴിച്ചോളാം മോളെ. കാതറും ബാലനും ദുബായിൽ എത്തുമ്പോ ഞമ്മക്കൊരേസായിരിക്കാം. എന്തിനാന്നല്ലേ, ഈ മറിയാമ്മന്റെ കെട്ടിയ വീഡിയോ ഉണ്ടല്ലോ. അല്ല, റെപ്പായി അവൻ ഒരു വീഡിയല്ലേ കൊണ്ടുവന്നിട്ടുള്ളൂ. അല്ലേ, കാതറും ബാലനും വരുമ്പോ ഒരു 10 വീഡിയോ കൊണ്ടുവന്നിട്ട് ഈ മുറ്റത്ത് നിരത്തി വെച്ചിട്ട് ഇവിടുത്തെ പാവപ്പെട്ട എല്ലാ കുട്ടികളെയും വിളിച്ചിട്ട് കാണിച്ചോളൂ. ബാപ്പ, എങ്ങനെയെങ്കിലും ഒന്ന് ദുബായിൽ എത്തിക്കോട്ടെ മുല്ലാക്ക. അവിടെ ചെന്ന് ഇറങ്ങി കാണും മോളെ. ദുബായ് എന്ന് പറഞ്ഞ ഒന്ന് കാണണ്ട നാട. അവിടുത്തെ കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് സ്വർണ ബിസ്ക്കറ്റ് ആണ്. ആ ഏതോ പിള്ളേരെ കടിച്ചു വലിച്ചെറിഞ്ഞാണ് ഈ റെപ്പായി പെറുക്കി കൊണ്ടുവന്ന ആളുകൾ പറയുന്നത്. ചിരിക്കണ്ട, ചിരിക്കൊന്നും വേണ്ട. ദുബായ് എന്ന് പറഞ്ഞ ഒരു വിശേഷപ്പെട്ട നാടാണ്. നമ്മളെ തേങ്കണ്ടിയും വെളിച്ചെണ്ണ വെച്ചില്ലേ, അവിടെ കെന്തെന്നല്ലേ മുക്കിയെടുക്കുന്നത്. മുല്ലാക്ക പറയണത് കേട്ടാ എല്ലാം നേരിട്ട് പോയി കണ്ട പോലെ തോന്നണേ. ഏയ്, നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. ഇതെല്ലാം പടച്ചോ നമ്മളെ സ്വപ്നത്തിൽ കാണിച്ചു തന്നല്ലേ.
പോയോ? ടിക്കറ്റ് എവിടെയാണോ ചോദിച്ചത്? ടിക്കറ്റ് ഇല്ല സാർ, കയ്യിൽ കാശില്ലാത്തതുകൊണ്ടാണ് സാർ ടിക്കറ്റ് എടുക്കാത്തത്. ഞങ്ങൾ കള്ളന്മാരാണ്. നിങ്ങൾ എവിടെയാ കയറിയത്? ബോംബെയിൽ. ഞങ്ങൾ ഒരു ചതിയിലകപ്പെട്ട ബോംബെയിലെത്തിയത്. ഇപ്പൊ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകുക. അടുത്ത സ്റ്റേഷനിൽ ഇവരെ പോലീസിൽ ഏൽപ്പിച്ചത്. ഞങ്ങൾ സാധുക്കളാണ് സാർ, കുറേ കൂടി ദൈവമാണ്. റെയിൽവേ കോടതി എങ്കിലും സാറേ, ഇത് എന്റെ നാട്ടുകാരാ മദുരാശി വരുന്ന ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ചേട്ടൻ ചെയ്ത ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. നിങ്ങൾ എന്തിനാ ബോംബെ വന്നത്? ഞങ്ങൾ ദുബായി കൊണ്ടുപോകാന്ന് പറഞ്ഞ് അവിടെ ഞങ്ങളെ പറ്റിച്ചിട്ട് കടന്നു. തത്സമയത്തേക്കൊന്ന് നിൽക്കാൻ മാനേജറിന് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരും. മദ്രാസ് സെൻട്രൽ സ്റ്റേഷനിലെ പാർസൽ സെക്ഷനിലെ ടെമ്പററി ആയിട്ട് ആളെടുക്കണമെന്ന് കേട്ടു. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. എന്താ വലിയ ഉപകാരം? ആ അയ്യോ ബാല, ഏതായാലും നമുക്കിത് ഭദ്രമായി ഗോഡൌൺ തന്നെ സൂക്ഷിക്കാം. ആരുടെ വിലാസമാണ് വന്നതെന്ന് ഒന്ന് വായിക്കാമോ? മിസ്റ്റർ ചന്ദ്രസേനൻ, നമ്പർ 5 സ്റ്റെർലിംഗ് അവന്യൂ, തുങ്കമ്പാക്കം, മദ്രാസ് 34. ചന്ദ്രസേനൻ ഹിയർ. മിസ്റ്റർ സുരേന്ദ്രൻ അല്ലേ? ആ, ഞാൻ പിന്നെ വിളിച്ചത്, നാളെ എനിക്കൊരു വലിയ എൻഗേജ്മെന്റ്, അതുകൊണ്ട് ഗുരുവായൂരുള്ള മാരേജിന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഫാമിലി ആയിട്ടാണല്ലോ പോകുന്നത്, അപ്പോ എന്റെ വൈഫിനെയും കുഞ്ഞിനെയും നിങ്ങളുടെ കൂടെ അയക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. ഓക്കെ, ബുദ്ധിമുട്ടില്ലല്ലോ. ഡാഡി, മോൻ റെഡിയായോ? എപ്പോഴും റെഡിയായി. വെരി ഗുഡ്. വലപ്പാ ഡ്രൈവർ രാഘവൻ വന്നു. വന്നിട്ട് വളരെ നേരമായി. എന്നാലും മോനെ സ്കൂളിൽ വിട്ടിട്ട് ആ വർക്ക്ഷോപ്പിലെ ബില്ലും വാങ്ങിട്ട് വരാൻ പറ. ഓ ചന്ദ്രേട്ടൻ വരുന്നില്ലെങ്കിൽ വിവാഹത്തിന് ഞാനും പോകുന്നില്ല. എനിക്ക് വരാൻ കഴിയുമെങ്കിൽ ഞാൻ വരില്ലേ. നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരുടെ കാര്യമായതുകൊണ്ടാണ് ഞാൻ നിന്നെ അയക്കാമെന്ന് തീരുമാനിച്ചത്. ഒരു എങ്കിലും ഇല്ല, എഞ്ചിനീയർ സുരേന്ദ്രനും കുടുംബമുണ്ട്. അവരുടെ കമ്പാർട്ട്മെന്റിൽ തന്നെ ഞാൻ നിനക്ക് മോനും ഞാൻ ടിക്കറ്റ് റിസർവ് ചെയ്തു. അവരുടെ നിനക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇവിടാന്ന് പറഞ്ഞില്ലേ? വാ മോനെ വാ. വർക്ക്ഷോപ്പിലെ ബില്ലു കൂടെ വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് മുലയാളി പറഞ്ഞു. ഓ ആ രാഘവ, നീ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടിട്ട് ആ പാർസൽ ഓഫീസിൽ പോയിട്ട് ആ പാർസൽ കളക്ട് ചെയ്യും. ശരി മുലയാളി. ഞാനങ്ങോട്ട് വന്നേക്കാം. ആ ധൃതി കൂട്ടണ്ട, വണ്ടി പോയ നീ സമയത്ത്.
കാർ ഇവിടെ എവിടെയെന്ന് പാർക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെയാണ്. ചന്ദ്രസേനൻ സാറിന്റെ പേരിലെ പെട്ടി വേണം സാർ. റെസീറ്റ് ബാല സാർ, ആ ബോക്സ് നമ്പർ 21 എടുത്തു കൊടുത്തേ. വരൂ. ആ ക്ഷമിക്കണം, കാല് തെറ്റി താഴെ വീണ് പെട്ടി പൊട്ടിപ്പോയി. പെട്ടി പൊട്ടിപ്പോയി ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തല്ലോ സാർ. എടോ, പാർസൽ ഓഫീസ് നടക്കുന്ന വേലകളൊക്കെ എനിക്കറിയാം. പെട്ടിയിലുള്ള സാധനങ്ങൾ മുഴുവൻ തട്ടിയെടുത്തിട്ട് പെട്ടി പൊളിഞ്ഞു പോയത് ഇനി ആയിട്ടെടുക്കില്ല. എന്താ രാഘവ, മേളിൽ പെട്ടി പൊളിഞ്ഞു പോയത്? ആ സാരല്ല, രാഘവൻ പെട്ടിയെടുത്ത് വണ്ടി കയറ്റും. എല്ലാ സാധനങ്ങളും ഉണ്ടോ നോക്കണം സാർ. നിങ്ങൾ പുതിയ ജോലിക്കാരാണല്ലേ? അതെ സാർ. ആ പേരെന്താ? എന്റെ പേര് ബാലൻ. ഇവൻ ഖാദർ. എവിടെയാ നാട്? ചാവക്കാട. വെരി ഗുഡ്, ഞാൻ വരട്ടെ. സാർ എന്താണ്? ഇവിടത്തെ ജോലി ഞങ്ങൾക്ക് സ്ഥിരമല്ല. അതുകൊണ്ട് സാർ മനസ്സ് വെച്ചാൽ ഞങ്ങൾക്ക് കുറെ കൂടി നല്ലൊരു ജോലി. വെള്ളിയാഴ്ച രാവിലെ ഒരു 9 മണിയോടുകൂടി എന്റെ വീട്ടിലേക്ക് വരും. ഇതാ എന്റെ അഡ്രസ്. അയ്യോ വേണ്ട സാർ, വെച്ചോളൂ. ഈ പണം എനിക്ക് വേണം, എന്റെ ഒരു സ്വന്തം ആവശ്യത്തിന്. എന്റെ സ്വന്തം ആവശ്യം എന്താണെന്ന് നീ ചോദിച്ചില്ലല്ലോ. നിന്റെ സ്വന്തം ആവശ്യത്തിനായതുകൊണ്ട്. എന്റെ സ്വന്തം ആവശ്യത്തിനല്ല, നമ്മുടെ ആവശ്യം. ഈ പണം ഇന്ന് തന്നെ നിന്റെ മക്കൾക്ക് അയച്ചു കൊടുക്കും. പാല വാ. പായക്ക് തീപിടിക്കുമ്പോ പുറപെട്ടിന ഹംക്ക് നീ ഇത് കണ്ട? ആ എഴുത്തൊക്കെ പിന്നെ നോക്ക, മാനിയോറിൽ എന്താ എഴുതി നോക്ക. സ്നേഹം നിറഞ്ഞ സൈനബയും നബീസയും മുല്ലാക്കയും വായിച്ചറിയുവാൻ. അല്ലോ, നമ്മൾ മറന്നിട്ടില്ല, ഞങ്ങൾ ഇന്നലെയാണ് ദുബായിലെത്തിയത്. അതെന്ത് എത്ര താമസിച്ചത്, പ്ലെയിന് പഞ്ചറായി പോയി. ആ വായിക്കാം, വായിക്കാം, വായിക്കാം. വന്നിറങ്ങിയ ഉടനെ തന്നെ റെയിൽവേ കമ്പനിയിൽ ഞങ്ങൾക്ക് ജോലി കിട്ടി. അഡ്വാൻസായി കിട്ടിയ ശമ്പളമാണ് ഈ എഴുത്തിനോടൊപ്പം അയക്കുന്നത്. കണ്ട മക്കളെ, വേല കിട്ടുന്നതിന് മുമ്പ് കൂലി, അതാണ് ഈ ദുബായ് നാടിന്റെ ഒരു വിശേഷം. അപായിക്കാം, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് പടച്ചോളന്റെ പേരിൽ വിശ്വസിക്കുന്നു എന്ന് സ്വന്തം ബാപ്പ. നമുക്ക് ഇങ്ങനെ മറുപടി അയക്കണം. അതിനെന്താ ഇപ്പൊ തന്നെ അയക്കാലോ? അല്ല, അങ്ങോട്ട് ഇതാനുള്ള വിലാസം നിങ്ങൾ വിഷമിക്കാതിരിക്കും മക്കളെ, സന്തോഷം കൊണ്ട് എഴുതാൻ മറന്നു പോയതായിരിക്കും. അടുത്ത കത്ത് വരുമ്പോ നമുക്ക് അങ്ങോട്ട് എഴുതാമാനായ തമ്പുരാനെ, ഈ കുട്ടികളുടെ ഒരു സന്തോഷം നീ കണ്ടു. നമ്മളെ വരാൻ പറഞ്ഞിട്ട് എന്താ വീട് പൂട്ടിയിട്ടിരിക്കുന്നത്?
അദ്ദേഹം വല്ല അത്യാവശ്യം പുറത്തെങ്ങാനും പോയിരിക്കും. നമുക്ക് ഇച്ചിരി ഇവിടെ ഇരിക്കാം. അല്ല, അകത്താളുണ്ടെന്നാ തോന്നുന്നത്. ഞാൻ ആ വശത്തോട്ട് പോയി നോക്കാം. എന്താ? നിധിയും കിട്ടിയതാണ് അതോ കള്ളക്കടത്താണ്? അതിനെപ്പറ്റി നമ്മൾ എന്തിനാണ് ചിന്തിക്കുന്നത്? നമുക്ക് 3 ദിവസം ലീവ് എടുത്താൽ 3 മാസം ശമ്പളം കിട്ടും. പറയുന്ന സ്ഥലത്ത് കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോരാമെന്നേ. നീന്ന് കുറച്ചു നേരം അവരോട് സംസാരിച്ചു ഞാനിപ്പറ്റിയും ഫീൽ ചെയ്യട്ടെ. മുതലാളി മേലത്തെ ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങായിരുന്നു. എനിക്കും ക്ഷീണം തോന്നി. കളോ കടച്ച് ഞാൻ ആ ഹാളിൽ കിടന്നൊന്നും മയങ്ങി. നിങ്ങൾ ഒന്ന് കഥയും നേരായോ? ഏ, ഞങ്ങൾ വന്ന് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയതും ആശാൻ കടന്നു വന്നതും ഒരുമിച്ച. ഏതായാലും മുതലാളി താഴെ ഇങ്ങൊന്ന് വന്നോട്ടെ, അതുവരെ നമുക്കൊരു പുകയൊക്കെ അടിച്ച് ഇവിടെ അങ്ങ് ഇരിക്കാം. ആ ഇരിക്കുന്നു. അഞ്ഞൂറ്റി 55 ആണല്ലേ ഇത്രയും വില കൂടിയ സുഹൃത്താണോ ആശാൻ വലിക്കുന്നേ? ഇവരെ പോലെ ഭാഗ്യവാന്മാരുണ്ടോടാ ബാല? ഒരു മാല പിടിപ്പിക്കുന്ന. അയ്യോ വേണ്ട വേണ്ട. രാഘവ, ഓ അവരെ ഇങ്ങോട്ട് അയക്കേ. നിങ്ങളെ അകത്തോട്ടില്ല, അപ്പോഴേക്കും ഞാൻ വണ്ടി കേട്ടാ. പോക്കറ്റിലിട്ടോടാ, പിന്നെ വലിക്കാം. ബാലനും കാതറും എന്താ അവിടെ നിൽക്കുന്നത്? ഇന്ന് വരൂ. നമസ്കാരം. ഈ പെട്ടി ബുക്ക് ചെയ്തയച്ചാൽ ഭദ്രമായി കൽക്കട്ടയിൽ എത്തിച്ചേരുകയില്ല. അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് നേരിട്ട് അവിടെ എത്തിക്കണമെന്ന് തീരുമാനിച്ചത്. ഒരു തവണ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതുകൊണ്ട് ബുക്ക് ചെയ്തയക്കുന്ന എല്ലാ പെട്ടികളും പൊളിയണമെന്നില്ല സർ. ആ പെട്ടിയിലുള്ളത് പോയാലും എനിക്ക് സങ്കടമില്ല. പക്ഷെ ഈ പെട്ടിയിലുള്ളത് നഷ്ടപ്പെട്ടാൽ ഇതൊരിക്കലും തിരിച്ചു കിട്ടാത്തൊരു നിധിയാണ്. നിധിയോ? അതെ, ഞങ്ങളുടെ കുടുംബത്തിൽ പരമ്പരയായി സൂക്ഷിച്ചിരുന്ന മഹാഗ്രന്ഥങ്ങളും താളിയോല ചുരുളുകളുമാണ് ഇതിലുള്ളത്. നളന്ദയിലും തക്ഷശിലയിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗവേഷണം നടത്താൻ വേണ്ടിയാണ് ഇത് ഞാൻ കൽക്കത്തയിൽ എത്തിച്ചു കൊടുക്കാമെന്നേറ്റത്. സാറ് പറഞ്ഞ സ്ഥലങ്ങളൊന്നും ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ. ആ കാര്യത്തിൽ വിഷമിക്കണ്ട. നിങ്ങളുടെ വേഷവും രൂപവും എല്ലാം റെയിൽവേ സ്റ്റേഷനിൽ ഏറ്റുവാങ്ങാൻ വരുന്ന ആളിന് ഞാൻ ഫോണിലൂടെ അയച്ചോളാം. ആ മനുഷ്യനെ ഞങ്ങൾക്കറിയില്ലല്ലോ സാർ. പറഞ്ഞുതരാം,
കറുത്ത സൂട്ടും കണ്ണടയും ധരിച്ചൊരാൾ നിങ്ങളെ സ്റ്റേഷനിൽ കാത്തു നിൽക്കും. അയാളെ കണ്ട ഉടനെ നിങ്ങൾ തീപ്പെട്ടി പിടിക്കണം. അയാൾ ആദ്യം തരം തീപ്പെട്ടിയിൽ പുള്ളി കാണില്ലേ, വീണ്ടും ധൈര്യമായി തീപ്പെട്ടി പിടിക്കണം. രണ്ടാമത് പുള്ളിയുടെ തീപ്പെട്ടി അതുരച്ചാൽ കത്തുമോ സാർ? തീർച്ചയായും. ഈ അടയാളങ്ങൾ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അയാളെ ധൈര്യമായി പെട്ടി ഏൽപ്പിക്കാം. ഇതാ വഴിച്ചെലവിനുള്ള പണവും ടിക്കറ്റും. മടങ്ങി വന്നതിന് ശേഷം ഞാൻ പറഞ്ഞ 3 മാസ ശമ്പളം. ശരി സാർ. രാഘവൻ നിങ്ങൾ എന്നാ നിങ്ങൾ പുറത്തുള്ളൂ. വിലപ്പാ നിനക്കെന്താ അവിടെ കാര്യം? ഓ ചുമ്മാ. കൽക്കട്ട വണ്ടിക്ക് ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ, ഞാൻ എന്തിനാ അവിടെ നിൽക്കുന്നത്? എന്നാൽ ആക്കാൻ പറ്റോ? പെട്ടിക്കേസ് നിറച്ച ആഭരണങ്ങൾ വാരി നിറച്ചിട്ട് അയാളുടെ കാരണം അവരുടെ ഗ്രന്ഥം തന്നെ പറഞ്ഞത്. അതെ, ഇതിന്റെ പിന്നിൽ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്? എനിക്ക് എന്തൊക്കെയോ ചഞ്ചലം തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യുക, ഈ പെട്ടികൊണ്ട് തിരിച്ചേൽപ്പിച്ചിട്ട് നമുക്ക് ജോലി ചെയ്യാം. ഇങ്ങനെ ഓരോ പറ്റിയാണ് നമ്മുടെ ജീവിതം ഇങ്ങനെയായി. നമ്മൾ റപ്പായെ സഹായിച്ചു, അവൻ നമ്മളെ കൊച്ചാണ്. നമ്മളെ ബോസിനെ വിശ്വസിച്ചു, അവൻ നമ്മളെ വലിപ്പിച്ചു. ഈ ചന്ദ്രസേനം വലിയ ആളാണ് നമ്മൾ വിശ്വസിച്ചു, പക്ഷെ അവൻ നമ്മളെ വെറും മണ്ടന്മാരാക്കാൻ നോക്കുകയാണ്. അതിനിപ്പോ എന്ത് ചെയ്യാനാ? ഈ പറ്റിക്കുന്നവന്മാർക്ക് കൂട്ടു നിൽക്കുന്നതിലും ഭേദമല്ലേ നമ്മളൊരു ചെറിയ പറ്റിപ്പ് നടത്തുന്നത്? നീ എന്താ ഈ പറയുന്നത്? നമുക്ക് ഈ പെട്ടി കൽക്കട്ട വണ്ടിയിൽ കയറ്റണ്ട. പിന്നെ കൊച്ചിൻ മെയിലിൽ കയറ്റി തൃശ്ശൂർ ഇറക്കി നമുക്ക് നാട്ടിലേക്ക് കൊണ്ടു. നിനക്ക് ഭ്രാന്തനോ? ഇതുവരെ അനുഭവിച്ചതൊക്കെ പോരെ. കൂടുതൽ നല്ലവരായാലും ജീവിക്കാനൊക്കെ ആ പെട്ടിക്കകത്തുള്ളത് കള്ളസ്വർണമാണ്. ആരടിച്ചുകൊണ്ട് പോയാലും ചന്ദ്രസേനന് പോലീസ് പരാതി പറയാൻ ഒക്കൂല. പരാതിപ്പെട്ടാൽ ആദ്യം അകത്താകുന്നത് അയാളായിരിക്കും. നീ പറയുന്നത് ജയിൽ പോകേണ്ട വഴിയല്ലേ? എടാ നീ ഒന്ന് ക്ഷമയോടെ കേക്ക്. ഈ സ്വർണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ റപ്പായുടെ തന്തയായിട്ട് നമുക്ക് നാട്ടിച്ചല്ല. ഒരു പട്ടിയെപ്പോഴും താങ്ങാതെ നിന്റെ പെമ്മക്കളെ. ഇതെല്ലാം അന്യന്റെ മുതലെടുത്തുകൊണ്ടാണോ സാധിക്കേണ്ടത്? ഇതുകൊണ്ട് നമ്മൾ ആരെയും ദ്രോഹിക്കുകയല്ല ചെയ്യുന്നത്. സർക്കാരിനെ പോലും കഴുത്തി ഇരുത്തി കൊണ്ടുവരുന്നവരാണ് ഈ ചന്ദ്രസേനെ പോലുള്ള പാർട്ടി. അവർക്ക് ഇതിലൊരു പെട്ടി പോയാല് ഒരു രോമം പോകുന്നതിന് തുല്യമാണ്. അവർക്ക് ഇതുപോലെ എത്ര പെട്ടി വരുന്നുണ്ടാകും പോകുന്നുണ്ടാവും. എന്നാലും പല നീ ഞാൻ പറയുന്നത് കേട്ട് നിന്നാ മതി. ബാക്കി ഞാനേ Thank you.
നമ്മുടെ ബാപ്പ വന്ന നമ്മക്കൊരു സംശയം, നിങ്ങൾ എന്തിനു വാതിലടക്കിയാണ് നിങ്ങൾ രണ്ടാൾ ദുബായിന്ന് ഒളിച്ചോടി പോകുന്നത്? ഒന്നും മിണ്ടാണ്ടിരിക്കുമില്ല അക്ക, മോളെ കുടിക്കാമല്ല. കഞ്ഞിവെള്ളം മതിയോ ബാപ്പ? അത് മതി മോളെ. പിന്നെ എന്തൊക്കെ ഉണ്ട് മുല്ലാക്ക വിശേഷങ്ങൾ? എന്ത് വിശേഷോ, നിങ്ങൾ നമ്മളെ ഏൽപ്പിച്ചോയ പെമ്മക്കളി നോക്കിട്ട് നമ്മളെ വീട്ടിൽ കഴിഞ്ഞു കൊണ്ട്, അതല്ലേ വിശേഷം? വളരെ സന്തോഷം. റപ്പായി വന്ന എയറോപ്ലെയിൻ ഉച്ചക്കാണല്ലോ വന്നത്. റപ്പായി വന്നതിനേക്കാൾ എളുപ്പം ഒഴിക്ക ഞങ്ങൾ വന്നത്. ആ അതുകൊണ്ടല്ലേ മുല്ലാക്ക നേരത്തെ എങ്ങെത്തിയത്? ആ ദുബായിക്ക് അങ്ങോട്ട് പോകുമ്പോഴുള്ള ദൂരം ഇങ്ങോട്ട് വരുമ്പോ ഇല്ല എന്നുള്ള നമ്മൾ പറഞ്ഞു കേട്ടിക്കണേ. എല്ലാം നേരം വിളിച്ചിട്ട് പറയാൻ മുല്ലാക്ക, വല്ലാത്ത ക്ഷീണ കിടന്ന് ഉറങ്ങട്ടെ. നിങ്ങളെ ഉറങ്ങിക്കോളി, ശുഭയസ്കാരത്തിന് ബാങ്ക് കൊടുക്കാറേ, നമ്മളൊന്ന് പള്ളിക്കലേക്ക് പോട്ടെ. ഉറങ്ങിക്കോളി കേട്ടാ, ഉറങ്ങിക്കോളി, ഉറങ്ങിക്കോളി. മോളെ, എനിക്കും ബാലനും തമ്പിൽ ചില കാര്യങ്ങൾ രഹസ്യമായി സംസാരിക്കണം. നീ നബീഷയും കൂട്ടി മുറ്റത്ത് നിന്ന് സംസാരിച്ചു, ആര് വന്നാലും ഞങ്ങൾ ഉറങ്ങുകയാണെന്ന് പറഞ്ഞാൽ. ശരി പപ്പ. പല നമ്മൾ അറിയുന്ന പലരും ഇവിടെ വരും. ഈ പെട്ടി ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന അപകടമാണ്. വേണ്ട എന്താണെന്ന് വെച്ചാൽ ഉടനെ ചെയ്യണം. നീ ആ വെട്ടു തിരിഞ്ഞെടുത്തു. പതുക്കെ പിള്ളേര് കേൾക്കും. ആ പൊട്ടി കുട്ടി ഒന്നുമില്ലടാ, ഈ ലോകത്ത് ആരും ഇല്ലാത്തവനാ ഞാൻ. ഇത് പങ്കുവെച്ച് വാങ്ങിച്ച് ആർക്കോട്ട് പോയി കൊടുക്കാനാ? എടാ, പങ്കുവെക്കാതെ ഇത് മുഴുവൻ നീ എടുക്കുന്നതാണ് എനിക്ക് സന്തോഷം. വേണ്ടടാ, നിനക്ക് രണ്ട് പെൺപിള്ളേരെ, ഇത് മുഴുവനും അവർക്ക് രണ്ടുപേർക്കുമായിരിക്കും. എനിക്കിതിനേക്കാൾ വലുത് നീയാണടാ. എനിക്ക് നിന്റെ പൊന്നുമക്കളുടെ നിക്കാഹ് കണ്ടാൽ മതി. പട്ടിൻ തട്ടമണിഞ്ഞു വെള്ളി നിലാവിൻ തൊങ്ങലണിഞ്ഞു, പട്ടിൻ തട്ടമണിഞ്ഞ് വെള്ളി നിലാവിൻ തൊങ്ങലണിഞ്ഞു, ഒരുങ്ങിയെത്തണ മുഞ്ചുള്ളരാവ് കൺമണികൾ തൻ മംഗലരാവ്, ഒരുങ്ങിയെത്തണ മഞ്ചുളരാവ് കൺമണികൾ തൻ മംഗലരാവ്, വെളുത്ത പട്ടിൻ തട്ടമണിഞ്ഞ് വെള്ളി നിലാവിൻ തൊങ്ങലണിഞ്ഞ്, ഒരുങ്ങിയെത്തണ മൊഞ്ചുള്ളരാവ് കൺമണികൾ തൻ മംഗലരാവ്.
നിങ്ങളെ ഞാൻ കണ്ണു കുളിക്കേ കണ്ടോട്ടെ, പൊന്നിൽ കുളിക്കണം നിങ്ങളെ ഞാൻ കണ്ണു കുളിക്കേ കണ്ടോട്ടെ, എല്ലാം അറിയും അഹദോനേ ഇവരിൽ എന്നും നന്മകൾ ചൊരിയേണമേ. വെളുത്ത പട്ടിൻ കട്ടമണിഞ്ഞ് വെള്ളി നിലാവിൻ തൊങ്ങലണിഞ്ഞ്, വെളുത്ത പട്ടിൻ കട്ടമണിഞ്ഞ് വെള്ളി നിലാവിൻ തൊങ്ങലണിഞ്ഞ്, ഒരുങ്ങിയെത്തണ മൊഞ്ചുള്ളരാവ് കൺമണികൾ തൻ മംഗലരാവ്. ഏതായാലും ഈ പെട്ടിയും കൊണ്ട് പകല് ചാവക്കാടിയിൽ നിന്ന് ഇറങ്ങണ്ട. പിന്നെ എന്ത് ചെയ്യാനാ? തൃശ്ശൂർ ഇറങ്ങി ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറിയെടുക്കാം, എന്നിട്ട് രാത്രിയാകുമ്പോൾ കാറ് പിടിച്ച് ഈ പെട്ടിയും കൊണ്ട് വീട്ടിൽ പോകാം. സമാധാനം സമാധാനം കുഞ്ഞെ, ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ. ഒന്ന് കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് എന്താണ് വേണ്ടതെന്ന് പറയാം.
നീ തന്നെ തുറക്ക. ഞാൻ തുറന്നാലെന്ത്, നീ തുറന്നാലെന്ത്, രണ്ടു ഒന്ന് പോലെയല്ലേ? എന്നാൽ ശരി, ഞാൻ തന്നെ തുറക്ക. നടന്ന സംഭവത്തെ പറ്റി ചോദിച്ചപ്പോൾ പ്രേതകഥ പറയുന്നു. പൊന്നേമാനെ, നടന്നതല്ല ഒരു പ്രേതകഥ പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ചന്ദ്രസേനന്റെ ശവം തന്നെയല്ലേ പെട്ടിയിൽ ഉണ്ടായിരുന്നത്? അതെ അമ്മാനെ, ഞങ്ങളുടെ കയ്യിൽ പെട്ടിയേൽപ്പിച്ചയച്ച അദ്ദേഹത്തിന് പിന്നെ ഞങ്ങൾ കണ്ടത് പെട്ടിക്കകത്താണ്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ സ്വർണ്ണം അവിടെ പോയി? അത് ഞങ്ങൾക്ക് അറിയില്ലേ മാനി. പെട്ടി മറ്റാരെയും ഏൽപ്പിച്ചിട്ടാണ് നിങ്ങൾ ഉറങ്ങിയത്? ഇല്ലേ മാനി, പെട്ടിപ്പുറത്തിരുന്നാണ് ഞങ്ങൾ ഉറങ്ങിയത്. അപ്പോൾ ചന്ദ്രസേനന്റെ മരണത്തെക്കുറിച്ചും സ്വർണം നഷ്ടപ്പെട്ടതിനെ കുറിച്ചും നിങ്ങൾക്ക് ഒന്നും അറിയില്ല അല്ലേ? അയ്യോ, ഞങ്ങൾക്കൊന്നും അറിയില്ലേ മാനി. കോൺസ്റ്റബിൾ, എന്റെ ലോക്ക് അപ്പ് ചെയ്യൂ. യമനെ, ഞങ്ങൾ യമനെ ഞങ്ങൾ നിരപരാധികളാണ്. മിസ്റ്റർ ഗോപിനാഥ്, ഇവരെ ചോദ്യം ചെയ്ത് കേസ് തെളിയിക്കുക എന്നുള്ളത് നമ്മൾ ഇരുട്ടി തപ്പുന്നതിന് സമമാണ്. പ്രതികളെ രണ്ടുപേരെയും കൊണ്ട് നിങ്ങൾ ചാവക്കാട് പോയി അവരുടെ വീട് സെർച്ച് ചെയ്യണം. സ്വർണം കണ്ടെടുക്കാൻ കഴിഞ്ഞാൽ മിസ്റ്റർ ചന്ദ്രസേനൻ എങ്ങനെ മരിച്ചു എന്ന് നമുക്ക് എളുപ്പം തെളിയിക്കാൻ കഴിയും. വാച്ചുറപ്പീന, ഞാൻ ഇന്ന് തന്നെ തിരിച്ചാ സർ. ബി കെയർഫുൾ സർ. രണ്ടുപേരും പുറത്തേക്ക് ഇറക്കും. വരും. ഇതൊക്കെ എന്താണ് ബാപ്പ? കരയാത്ത മക്കളെ, ബാപ്പ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നബീസ, നിങ്ങൾ വീട്ടിനകത്ത് പോ. നിങ്ങൾക്ക് എന്ത് പറ്റി? പടച്ചൊന്നും നമ്മളെ ചതിച്ചുമില്ല. വീട് പരിശോധിക്കും. എന്ത് പരിശോധിക്കേ? നബീസും വിളിച്ചോണ്ട് പോയി. നബീസ, കരയരുതെന്നല്ലേ പറഞ്ഞത്? സത്യം എന്നായാലും പുറത്തു വരും. ഈ വീടിനകത്തൊന്നും കാണുന്നില്ല സാർ. എവിടെയാണ് ഇവന്മാരെ സ്വർണം കൊണ്ടൊന്ന് കുഴിച്ചിട്ടിരിക്കുന്നത്? പഠിച്ചതാണ് സത്യം, ഇവിടെ ഒന്നും കുഴിച്ചിട്ടില്ല.
ഞാൻ മടങ്ങില്ലെന്നല്ലേ പറഞ്ഞത്? നീ എന്നെ വിളിച്ചു വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. ഇനി നിന്നോടത്ത് ഞാൻ എങ്ങും വരുന്നില്ല. ചെയ്യരുതാത്ത ചെയ്യാൻ തുടങ്ങിയപ്പോഴെല്ലാം ഞാൻ വേണ്ട വേണ്ട എന്ന് കാലു പിടിച്ചു. ഇപ്പൊ കള്ളനായി, കൊലപാതകയായി. എന്റെ പാവപ്പെട്ട മക്കൾ അനാഥരായി. ഇനി ഞാൻ സെൻട്രൽ ജയിലിൽ പോയാലെന്താ? തൂക്കുമരത്തിൽ കയറിയാലെന്താ? ഫാദറേ, ഞാൻ ചെയ്തതെല്ലാം എനിക്ക് വേണ്ടിയായിരുന്നോടാ? പിന്നെ ആർക്കു വേണ്ടി? നിന്റെ ഉള്ളിൽ എപ്പോഴും പണക്കാരനാകാനുള്ള മോഹമാണ്. ഞാനത് മനസ്സിലാക്കാതെ നിന്നെ കണ്ണുമടച്ച് സ്നേഹിച്ചതുകൊണ്ടാണ് എന്റെ കുടുംബം തകർന്നത്. ഫാദറേ, മനസ്സറിയാതെയാണടാ ഞാൻ ഈ വിലങ്ങിൽ കുടുങ്ങിയത്. ഒരിക്കലും വിട്ടുപിരിയില്ലെന്ന് പറഞ്ഞ നീ ആനോടായി സംസാരിക്കുന്നത്? അതേടാ, മാനം പോയി. എനിക്ക് മരിക്കാനെങ്കിലും കഴിയണമെങ്കിൽ നിന്നെ വിട്ടുപിരിഞ്ഞേ പറ്റൂ. ഫാദറെ, എന്റെ മനസാക്ഷി ചവിട്ടരുത്. മനസാക്ഷി അങ്ങനെ നിനക്കുണ്ടോടാ? ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ വീണ ഈ വിലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കൊരു വഴിയേ ഉള്ളൂ. നീ അത് ചെയ്തു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ വിലങ്ങ് പൊട്ടിക്കാൻ കഴിയാത്തത് കൊണ്ട് എന്റെ കൈ ഇവിടെ വെച്ച് വെട്ടിമുറിച്ചിട്ടെങ്കിലും എന്നെ വിട്ടയക്കൂ. ഫാദറെ, ഇല്ലെങ്കിൽ നീ എന്നെ കൊല്ല കൊല്ല. ഫാദറെ, നീ നിന്നെ തന്നെ മറക്കരുത്. എന്റെ ദുഃഖങ്ങൾ മരണം കൊണ്ട് അവസാനിച്ചു. പക്ഷെ നിന്റെ ദുഃഖങ്ങൾ മരണം കൊണ്ടും തീരുകയില്ലെന്ന് എനിക്കറിയാം. നീ മക്കളുള്ളവനാണ്. നീ മരിച്ചാലും നിന്റെ ആത്മാവ് അവരിലൂടെ പിന്നെയും പിന്നെയും പിടയുമെന്ന് ഓർത്താണ് നീ ഭ്രാന്തനായിപ്പോയി. നീ എന്നെ തല്ലിയതിൽ എനിക്കൊരു വിഷമവുമില്ല. പറയാതെടാ. നീ ഞാനും തളർന്നു വീണിരിക്കുന്നത് ഒരരക്കില്ലത്തിലാണ്. അത് പണിഞ്ഞവനെ കണ്ടുപിടിക്കാനാണ് നിന്നെ കൊണ്ട് ഞാൻ തടവ് ചാടി. ഈ വിലങ്ങ് നമ്മ ചതിച്ചവന്റെ കയ്യിൽ വീഴും. അതെങ്ങനെയാടാ? ആദ്യം നമ്മൾ ഈ വിലങ്ങ് പൊട്ടി, എന്നിട്ട് നേരെ മദ്രാസ്. അപ്രതികളെ നിങ്ങളെ ഏൽപ്പിച്ചയച്ചത് വിനോദയാത്രയ്ക്കല്ല, വിചിത്രമായ ഒരു ക്രിമിനൽ കേസിന് തുമ്പുണ്ടാക്കാൻ.
രണ്ടുപേരെയും ഒരുമിച്ച് വിലങ്ങ് വെച്ച് ആവശ്യമായ ബന്ധോസോടെ തന്നെയാണ് കൊണ്ടുപോയത്. എന്നിട്ട് അവൾ പരസ്യമായി ചാടിപ്പോയെന്ന് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ മിസ്റ്റർ? ആ ഫെറി കിടക്കുന്നതിനിടയിൽ അങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. മിസ്റ്റർ ഗോപിനാഥ്, നിങ്ങളുടെ ഉത്തരവാദിത്വക്കുറവും അസത്യം കാരണം ഡിപ്പാർട്ട്മെന്റിന് ഒരിക്കലും തീരെ അവമാനമാണ് ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ കുറെ പേര് ബുദ്ധിപൂർവ്വം പെരുമാറിയിരുന്നെങ്കിൽ ഈ അബദ്ധം ഉണ്ടാവുമായിരുന്നില്ല. ജീവനിൽ പൊതുവുള്ളവരാരും ആ കായലിൽ ചാടാൻ ധൈര്യപ്പെടില്ല സാർ. അപ്പോൾ അവൻ മരിക്കാൻ വേണ്ടി തന്നെയായിരിക്കും ചാടിയത്. കാരണം അവരുടെ പേരുള്ള കവർച്ച കേസും കൊലപാതകവും തെളിഞ്ഞാൽ രണ്ടുപേരും തൂക്കുമരത്തിൽ കയറേണ്ടി വരുന്നവർക്കറിയാം. എനിക്കൊരപേക്ഷ, എന്റെ സർവീസിന് ഈ സംഭവം ഒരു കളങ്കമാണ്. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്ത് പണിഷ്മെന്റ് തന്നാലും ഞാൻ അനുഭവിച്ചോളാം. പക്ഷേ എന്റെ കയ്യിൽ നിന്ന് ചോർന്നു പോയി അവരെ ജീവനോടെ അല്ലാതെയോ പിടിച്ചേൽപ്പിക്കാനുള്ള ചുമതല ദയവ് ചെയ്ത് എനിക്ക് തന്നെ വിട്ടുതരണം. അത് തന്നെയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്ന പണിഷ്മെന്റും. താങ്ക് യു സർ. ഞാൻ എന്റെ ജീവൻ പറയപ്പെടുത്തിയെങ്കിലും അവരെ പിടിച്ചേൽപ്പിക്കും. പിന്നെ മറ്റൊരു കാര്യം, തടവ് ചാടാൻ ഇത്രയും സാഹസം കാണിച്ചവർ ഈ സമയത്തിനുള്ളിൽ അതിർത്തി വെട്ടുകയാണെന്നാണ് എന്റെ വിശ്വാസം. അതെ സർ, അവർ മദ്രാസിലേക്ക് തന്നെ പോയിരിക്കും. മരണപ്പെട്ട ചന്ദ്രസേനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞാൽ പാലിനെയും കാതറിനെയും എളുപ്പം പിടികൂടാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ്. നിങ്ങൾക്ക് മദ്രാസ് പോലീസിന്റെ എല്ലാ സഹായ സേവനങ്ങളും കിട്ടാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. താങ്ക് യു സർ. അനദർ തിങ് ഡോണ്ട് റിപ്പീറ്റ് ദ മിസ്റ്റേക്ക് വിച്ച് ഓൾറെഡി ഡൺ. അണ്ടർസ്റ്റാൻഡ്? വിത്ത് ദ ബെസ്റ്റ് ഓഫ് ലക്ക് യു കാൻ പ്രോസീഡ്. അയാൾ ചത്തതുകൊണ്ട് വീട് പൂട്ടിട്ടിരിക്കാനാ. സത്യസന്ധന്മാരും കൃത്യനിഷ്ഠമുള്ളവരുമാണെന്ന് വിചാരിച്ചാണ് ഞാൻ പെട്ടി നിങ്ങളെ ഏൽപ്പിച്ചു വിട്ടത്. എന്താ രണ്ടുപേർക്കൊരു വല്ലാത്ത പരിഭ്രമം പോലെ? ഒന്നുമില്ല സാർ. സാറ് പറഞ്ഞ ആളിന്റെ കയ്യിൽ തന്നെ ഞങ്ങൾ പെട്ടുകൊണ്ട് ഏൽപ്പിച്ചു. എന്നിട്ട് ഇത്രയും ദിവസം എവിടെ ആയിരുന്നു? അന്നത്തെ വണ്ടിക്ക് തന്നെ തിരിക്കണമെന്നും ഇവിടെ വന്ന് വിവരം പറയണമെന്നും പറഞ്ഞിരുന്നല്ലേ? അതെ സർ. അവിടെ വെച്ച് ഞങ്ങളുടെ ഒരു സ്നേഹിതനെ കണ്ടു. അയാൾ രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഞങ്ങളെ വിട്ടില്ല. കൽക്കട്ടയിൽ നിങ്ങൾക്ക് സ്നേഹിതന്മാരുണ്ടോ? മലയാളികളില്ലാത്ത നാടുണ്ടോ സാർ? എന്താടാ ഒളിഞ്ഞു നോക്കുന്നത്?
ഒന്നുമില്ല, ഭക്ഷണം റെഡിയായി. സരസ്വതി മോനും വന്നിട്ട് ഞാൻ കഴിച്ചോളാം. ജോലിയൊക്കെ കഴിഞ്ഞ നീ പോയി കിടന്നോ. ഓ, ഏതായാലും പെട്ടി അവിടെ കിട്ടിയതായിട്ട് കൽക്കട്ടയിൽ നിന്ന് ഫോൺ ഇതുവരെ വന്നിട്ടില്ല. ഫോൺ വന്നാൽ ഉടനെ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ രൂപ ഞാൻ തരാം. മതിയേ, എന്നാൽ ഞങ്ങൾ പൊയ്ക്കോട്ടെ. നമ്മൾ സ്വപ്നം കാണുകയാണോ പാല? ഇവിടെ ഒന്ന് സംഭവിച്ചായിട്ട് തോന്നുന്നില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, മരിച്ചുപോയവൻ എങ്ങനെയാണ് ഇവിടെ ജീവനോട് നിൽക്കുന്നത്? ഇത് നമ്മളോട് അന്ന് പറഞ്ഞ കൽക്കട്ടക്കാരനാണെന്ന് തോന്നുന്നു. നമ്മൾ തമ്മിൽ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ എങ്കിലും എന്നെ ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കൽക്കട്ടയിൽ നിന്ന് വരികയാണ്. എന്റെ പേര് നാഗേന്ദ്രൻ. ഓ, ഐ എം സോറി, ടേക്ക് എ സീറ്റ്. എനിക്ക് പെട്ടെന്ന് ആളെ പിടികിട്ടില്ല. കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട, ഒന്നും വേണ്ട. വിസ്കി? നോ താങ്ക്സ്. മിസ്റ്റർ നാഗേന്ദ്രന്റെ ഫോൺ വരാത്തതുകൊണ്ട് ഞാൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് നിങ്ങളുടെ കയ്യിൽ പെട്ടി ഏൽപ്പിച്ചവർ മടങ്ങി വന്നത്. പെട്ടി കൊണ്ട് ഏൽപ്പിച്ചു? അതെ, ഇത്തരം സാധനങ്ങൾ ബുക്ക് ചെയ്ത് അയക്കുന്നത് അപകടമായതുകൊണ്ടാണ് നേരിട്ട് ബാലന്റെയും കാദന്റെയും കയ്യിൽ കൊടുത്തുവിട്ടത്. അവരിവിടെ പാർസൽ ഓഫീസിൽ ജോലി ചെയ്യുന്നവരാ. മിസ്റ്റർ ചന്ദ്രസേൻ, ഞാനും നിങ്ങൾ ചെയ്യുന്ന ബിസിനസിന്റെ യഥാർത്ഥ പേര് രാജ്യദ്രോഹമെന്നാണ്. അതിൽ നിങ്ങൾ എന്നെ കബളിപ്പിക്കുന്നത് സർപ്പത്തിന്റെ വായിലകപ്പെട്ട പ്രാണികൾ തമ്മിൽ മത്സരിക്കുന്നത് പോലെയാണെന്ന് ഓർമ്മ വേണം. മിസ്റ്റർ നാഗേന്ദ്രൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ലക്ഷക്കണക്കിന് രൂപ കൈനീട്ടി വാങ്ങിയ നിങ്ങൾ ഓർണമെന്റ് കൽക്കട്ടയിൽ എത്തിക്കാത്തത് കൊണ്ട്. എന്റെ കൈ കൊണ്ടാണ് പെട്ടി സീൽ ചെയ്ത് അവർ ഏൽപ്പിച്ചത്. രാഘവ, എന്താണ് ഈ കേൾക്കുന്നത്? സാർ, ആ പെട്ടി ഉൾപ്പെടെ അവർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞാനാ. അവരെന്നെ കണ്ടിട്ട് ഇപ്പൊ പോയതേ ഉള്ളൂ. ആ ബാലും കാതറും കൂടെ നമ്മൾ ചതിച്ചിരിക്കുന്നു എന്ന എന്റെ സംശയം. അങ്ങനെയാണെങ്കിൽ അവരിപ്പോ ഇവിടെ വരുമോ? ആരാരെ ചതിച്ചാലും എനിക്ക് ഓർണമെന്റ്സ് കിട്ടാതെ മടങ്ങാൻ കഴിയില്ല. മിസ്റ്റർ നാഗേന്ദ്രന്റെ വിശ്വാസം വിശ്വാസം എന്ന് പറയുന്നത് ഒരു തലനാരിയാണ് മിസ്റ്റർ. പക്ഷെ നമ്മുടെ ബിസിനസ്സിൽ അത് റോപ്പയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ട്രെയിനിൽ ഉയരാത്ത ഭാരങ്ങൾ കടലിലക്കൽ നിന്ന് പോലും ഇവിടെ എത്തുന്നത് ആ തലനാരിയിലൂടെയാണ്. അത് പൊട്ടുന്നത് സബ്രത കൊണ്ടായാലും കഴിവുകേട് കൊണ്ടായാലും ഒറ്റ അർത്ഥമേ. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. എന്നോടല്ല പറയേണ്ടത്. നിങ്ങളെക്കാൾ ഭയങ്കരന്മാരായ ഏജന്റന്മാരുള്ള ആളാണ് നമ്മുടെ ബോംബെയിലുള്ള ബോസ്. അയാൾ ചെസ് കളിക്കുന്നത് ചെസ് ബോർഡിലല്ല, വേൾഡിന്റെ മാപ്പിലാണെന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ അല്പം കൂടി ക്ഷമിക്കണം. രാഘവ, ആ ഖാദറും ബാലിനും എവിടെയുണ്ടെങ്കിലും ഇപ്പൊ തന്നെ കണ്ടുപിടിക്കണം. അല്ലാതെ ഞാൻ പറയുന്ന സത്യം മിസ്റ്റർ നാഗേന്ദ്രന്റെ ബോധ്യപ്പെടുകയില്ല. ഓ, ഐ എം സോറി, എനിക്ക് വേറൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഞാൻ ടി വിയിൽ കാണും. ആ ടോർണമെന്റ് എപ്പോൾ എത്തിക്കും എന്നുള്ളത് അവിടെ അറിയിച്ചാൽ. ഓക്കെ, ഗുഡ് നൈറ്റ്. നമ്മളിവിടെ ഉള്ള വിവരം ചന്ദ്രസേനന്റെ ആൾക്കാരെ അറിഞ്ഞാൽ വീണ്ടും നമ്മൾ പോലീസിന്റെ കയ്യിലാകും. ഇനി എങ്ങോട്ട് പോകാൻ? എങ്ങോട്ട് പോയാലും സത്യം അറിയുന്നവരെ ഒളിവിൽ തന്നെ കഴിയണം. നമുക്ക് ആ പാർസൽ ഓഫീസിലൊന്ന് പോയാൽ ആ ഇൻസ്പെക്ടറും പാർട്ടിയും നമ്മൾ അന്വേഷിച്ച് വന്നിരുന്നു എന്നൊന്ന് അറിയാമായിരുന്നു. അതിനു മുമ്പ് നമുക്ക് വേണ്ടത് രഹസ്യമായി താമസിക്കാൻ ഇടമാണ്. എങ്കിലേ ചന്ദ്രസേനന്റെ വീട്ടിൽ നടക്കുന്ന ഓരോ ചലനവും ദൈവം പോലും അറിയാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻസ്പെക്ടർ, മറുനാടൻ മലയാളികളായ ഞങ്ങൾ കേരള പോലീസിനെ കുറിച്ച് വളരെ അഭിമാനത്തോടെയാണ് എവിടെയും സംസാരിക്കാറുള്ളത്. പക്ഷേ ജീവിച്ചിരിക്കുന്ന എന്റെ ശവം നിങ്ങൾ കണ്ടെടുത്തുന്നു, അതിന്റെ പേരിൽ നിങ്ങൾ കേസെടുത്ത് അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്നത് വളരെ ലജ്ജാകരമായി. ക്ഷമിക്കണം മിസ്റ്റർ ചന്ദ്രസേൻ, ഞങ്ങൾ ശവശരീരം കണ്ടെടുത്തതും ബാലിനെയും കാവറയും അറസ്റ്റ് ചെയ്തതും സത്യമാണ്. നിങ്ങൾ സ്വർണം കൊടുത്തേച്ചെന്ന് പറഞ്ഞതും അവരാണ്. എനിക്ക് സ്വർണ്ണക്കച്ചവടമാണോ സർ ജോലി? ഈ പറഞ്ഞവന്മാരെ ഞാൻ കണ്ടിട്ട് പോലുമില്ല.
ഒരുപക്ഷെ മാനിതിയോട് കഴിയുന്ന എന്റെ അഡ്രസ് പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കും അവർ നിങ്ങളോട് അങ്ങനെ പറഞ്ഞു. മുരളി, അവന്മാരെ എനിക്കറിയാം. നിനക്കെങ്ങനെ അറിയാം? രണ്ടുപേരും ആ പാർസൽ ഓഫീസിലെ ടെമ്പററി ജോലിക്കാരാ. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പലപ്പോഴും ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. ഓ, അതുകൊണ്ടായിരിക്കും അവരെ അന്വേഷിച്ച് ഇൻസ്പെക്ടർ സാർ മദ്രാസിലേക്ക് വന്നു. പക്ഷേ തടവ് ചാടാൻ ധൈര്യം കാണിച്ച അവർ തിരിച്ച് ഇവിടേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടെ വെച്ചായാലും കുറ്റം ചെയ്തവൻ അകപ്പെടുക തന്നെ ചെയ്യും. തീർച്ചയായും ഇങ്ങനെയുള്ള ഇരപ്പാളികളെ വെച്ച് പൊറുപ്പിക്കരുതെന്നാണ് ഞാനും പറയുന്നത്. വേണമെങ്കിൽ എന്നെ അപകീർത്തിപ്പെടുത്തിയതിന് ഞാനൊരു പെറ്റീഷൻ എഴുതരാം. ഓ, അതൊന്നും വേണമെന്നില്ല, ഞാൻ ഇറങ്ങുകയാണ്. വന്നിട്ടൊരു കപ്പ് കാപ്പി പോലും കഴിച്ചില്ലല്ലോ. സാരമില്ല, ഇനിയും ഇങ്ങോട്ട് വരേണ്ടി വരുമല്ലേ. എപ്പോഴാണ് മദ്രാസിൽ എത്ര ദിവസത്തെയാ ക്യാമ്പ്? പ്രതികളെ ഇപ്പിടി ചേൽപ്പിക്കുന്നത് വരെ. ഞാൻ ഇറങ്ങുന്നു. ഹലോ, ആരാണ്? ഹലോ, മിസ്റ്റർ ചന്ദ്രസേനല്ലേ? അതെ, ഞാൻ ഡെയ്സിയാണ്. ഞാൻ ഫോൺ ചെയ്തപ്പോഴൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കാണാത്തോണ്ട് ഞാൻ അങ്ങോട്ട് വരികയാണ്. വേണ്ട ഡെയ്സി, ഇങ്ങോട്ട് വരണ്ട. ഞാൻ സമയം പോലെ ഡെയ്സി വന്ന് കണ്ടുകൊള്ളാം. നിങ്ങളുടെ സമയം കാത്തിരിക്കേണ്ട ഗതികേട് എനിക്കില്ല. ഞാൻ ആരാണെന്നും എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടുകൊള്ളാന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ ഇപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ മാത്രമേ ഉള്ളൂ. എനിക്ക് നിങ്ങളുടെ വീടൊക്കെ ഒന്ന് കാണാം. ഞാൻ അവിടെ വരുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നാൽ നിങ്ങൾക്ക് തന്നെ നല്ലത്. ഓക്കെ. ഹലോ, ഹലോ, ആരോടുള്ള ദേഷ്യമാണ് കുട്ടിയോട് തീർക്കുന്നത്? ഞാൻ ഗുരുവായൂർ പോയപ്പോ കണ്ടിട്ട് പോയ ആളല്ല, തിരിച്ചു വന്നപ്പോ അവർ കാണുന്നത്. നിങ്ങൾക്ക് എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല. ദയവ് ചെയ്ത് നീ എന്നെ ശല്യം ചെയ്യാതിരിക്കും. ശല്യം ചെയ്യാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്, എനിക്ക് ചില സത്യങ്ങളാണ്. നീ ഒന്നും പറയണ്ട, എനിക്കറിയണം. ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. ലോകത്തിൽ ആരുടെ മുമ്പിലും തലവുനിക്കാത്ത നിങ്ങൾ ആ കൽക്കത്താകാരന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതും പോലീസിനെ ഭയപ്പെടുന്നതും ഞാൻ കണ്ടു. സരസ്വതി, നിങ്ങളുടെ ഗതികേട് കണ്ട് തുള്ളി പൊള്ളിപ്പോയത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് സംഭവിച്ചെന്ന് തുറന്നു പറയും. ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് ഞാൻ വരുന്നത് ശരിയല്ല, അതുകൊണ്ടാണ് എല്ലാം കേട്ടുകൊണ്ട് ഞാൻ മിണ്ടാതെ നിന്നത്. ബിസിനസിന്റെ പിന്നിൽ പല രഹസ്യങ്ങളും ഉണ്ടാവും. പക്ഷെ കയ്യിൽ വിലങ്ങ് വീഴുന്നത് പരസ്യമായിട്ടായിരിക്കും. നിന്നോട് പോകാനാണ് പറഞ്ഞത്. നിങ്ങളെ വിട്ടിട്ട് ഞാൻ എവിടെ പോകാനാണ്? നിങ്ങളുടെ രക്തത്തിൽ ജനിച്ച കുഞ്ഞിന് ഇന്ന് 5 വയസ്സായുള്ളൂ. അവനൊരു ആൺകുട്ടിയല്ലേ? അവൻ വളരുമ്പോ അവന്റെ അച്ഛനെ കാണാൻ സെൻട്രൽ സെല്ലിലേക്ക് പറഞ്ഞേക്ക്. എനിക്ക് കഴിയില്ല. അതിനും കടന്ന് അഭിമാനവും കളഞ്ഞ് ജീവിക്കുന്നത് നിങ്ങളാണ്. എനിക്ക് വേണ്ടി എന്റെ കുഞ്ഞിനു വേണ്ടി ഒന്നും ചെയ്യണ്ട. സ്വസ്ഥതയോട് ജീവിക്കാനുള്ള വക ഈ കുടുംബത്തിനുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ഇന്നത്തെ ഈ വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ പറ്റൂ.
സരസ്വതി, നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. നിങ്ങളെ തെറ്റിദ്ധരിക്കാനുള്ള അവിവേകമൊന്നും എനിക്കില്ല. നിങ്ങളിൽ കവിഞ്ഞ് എനിക്കൊന്നുമില്ല. ഈ ലോകത്ത് ആരും നിങ്ങളെ എതിർത്ത് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ നാവ് പിഴുതെറിഞ്ഞാൽ അതോടെ എല്ലാ ശബ്ദവും അവസാനിച്ചു പോകുമെന്ന് നിങ്ങൾ കരുതരുത്. മനസ്സിലായില്ലോ മിസ്റ്റർ ചന്ദ്രസൻ. ഇവിടെ അകത്തുണ്ട്. നിങ്ങൾ ആരാണ്? അത് അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പേശിരിക്കും. ഭാര്യയാണല്ലേ. ഗ്ലാഡ് ടു മീറ്റ് യു. താങ്ക്സ്. സരസ്വതി, കാപ്പി കൊണ്ടുവരും. നിങ്ങളുടെ ഭാര്യ തെറ്റിദ്ധരിക്കുന്ന വിചാരിച്ചാണോ ഭയപ്പെടുന്നത്? ദയവ് ചെയ്ത് ഇനിയൊന്നും സംസാരിക്കരുത്. ഡേസിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. എനിക്ക് 50,000 rupees ഉടനെ വേണം. അത്രയല്ലേ ഉള്ളൂ? ജസ്റ്റ് വെയിറ്റ്. നോ പ്രോബ്ലം, ഇന്ന് തന്നെ മാറാം. എന്ന് മനസ്സിലായില്ലല്ലേ. ഞാൻ ഈ വീട്ടിലിരിക്കേണ്ടവളാണ്, പക്ഷെ അതിനുള്ള ഭാഗ്യം ഇപ്പോൾ നിങ്ങൾക്കാണ് കിട്ടിയിരിക്കുന്നത്. താങ്ക് യു. എനിക്ക് പോകേണ്ട അത്യാവശ്യമുണ്ട്. നമുക്ക് പിന്നെ കാണാം. എന്റെ ഒരു പാർട്ടിന്റെ മാള്, അദ്ദേഹം കിടപ്പിലാണ്. ആ വിവരം പറയാനാ വന്നു. അവളാണ് ഈ വീട്ടിലിരിക്കേണ്ടവളെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അത് നിനക്കറിയില്ലേ. അവളുടെ അച്ഛനല്ലേ എനിക്ക് ഈ വീട് വിലക്കി തന്നത്. രാഘവ, ഒരു വശം നാഗേന്ദ്രൻ, മറുവശത്ത് പോലീസ്. കടലിന്റെയും ചെക്കത്താന്റെയും നടുവിലാണ് നമ്മൾ അകപ്പെട്ടിരിക്കുന്നത്. പോലീസിന് ആ കാതറിനെയും ബാലിനെയും കയ്യിൽ കിട്ടുന്നുള്ളൂ മൊലാളി. പക്ഷേ ആ സ്വർണത്തെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവരെ നമ്മൾ ആ നാഗേന്ദ്രൻ മൊലാളിയെ കയ്യിലെടുത്തേ പറ്റൂ. അതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ വഴി ഏതാണെന്ന് എനിക്കറിയാം. പിന്നെ ഒരു കാര്യം, ചന്ദ്രസേന മുതലാളി, നിങ്ങൾ എന്നെ ചതിച്ച് ഞാൻ നിങ്ങളെയും ചതിക്കും. മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനൊരു കാര്യം പറയാൻ പോകുന്നത്. എന്താണ്? പറയൂ. നിങ്ങളുടെ സ്വത്തിന്റെ പകുതി എനിക്ക് തന്നാൽ ജീവിതകാലം മുഴുവനും ഞാൻ നിങ്ങളോട് ഒന്നിച്ചു കാണും. നീ ചോദിച്ച സ്വത്ത് എന്നായാലും നിനക്ക് അവകാശപ്പെട്ടതാണെന്ന് ഞാൻ പറയാതെ നിനക്കറിഞ്ഞുകൂടെ. ഈ വാക്ക് സത്യമാണോ? സത്യം. ശരി, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയും. ശേഷി, നാഗേന്ദ്രൻ ബോസിന്റെ ബലം കൈയാണ്. അവൻ സ്വർണവും കൊണ്ടേ പോകൂ എന്ന പിടിവാശിയിലാണ് നിൽക്കുന്നത്. ഞാനും ബോസുമായുള്ള ബന്ധം തകർന്നാൽ നീയും ഞാനും തെരുവിൽ നിൽക്കേണ്ടി വരും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ വീശുന്ന വലയിൽ നാഗേന്ദ്രനെ വീഴ്ത്തണം. Thank you.
എന്നെ പരിചയപ്പെടുന്നു ഒന്നിനും വേണ്ടിയല്ല, ഫ്രണ്ട്ഷിപ്പിന് ഏറ്റവും കൂടുതൽ മാനിക്കുന്നവളാണ് ഞാൻ, പ്രത്യേകിച്ച് നാഗേന്ദ്രൻ സാറിനെ പോലുള്ള ഒരാളെ. എന്റെ പേര് എങ്ങനെ മനസ്സിലായി? സാറിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എനിക്കറിയാം. ഞാൻ ഈ സ്വിമ്മിംഗ് ക്ലബിലെ ലൈഫ് മെമ്പറാണ്. എന്റെ പേര് നൈസ് ടു മീറ്റ് യു. താങ്ക് യു. സാർ കൽക്കട്ടയിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് എന്തിനാണെന്നും എനിക്കറിയാം. അത്ഭുതപ്പെടേണ്ട, എനിക്ക് സ്വകാര്യമായി പലതും സംസാരിക്കാനുണ്ട്. എന്നോടൊത്ത് അല്പസമയം ചിലവഴിച്ചുകൂടെ? പ്ലീസ്. വല്ലായ്മ പോലെ എന്നെ ഇഷ്ടമായില്ലേ? ഡെയ്സിയെ കണ്ടുമുട്ടാൻ ഇത്ര വൈകിപ്പോയല്ലോ എന്നുള്ള വല്ലായ്മ മാത്രമേ എനിക്ക്. ഈ കൂടിക്കാഴ്ചയുടെ ഓർമ്മ എന്നും എന്നിൽ ഉണ്ടായിരുന്നു. കൽക്കത്തയിൽ തിരിച്ചെത്തുന്നതുവരെ ഞാനിത് കൈകൊണ്ട് തൊടുകയില്ല എന്ന് ശബ്ദം ചെയ്തിരിക്കുക. വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിക്ക് വേണ്ടിയാണ് ഞാൻ മദ്രാസിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ ലഹരിയിൽ മുഴുകിപ്പോയാൽ എന്റെ ലൈഫ് സ്പോയിലായി പോകും. ഓക്കെ, ഞാൻ നിർബന്ധിക്കുന്നില്ല. ഞാൻ സന്തോഷത്തോടെ തരുന്ന ഒന്നും സ്വീകരിക്കില്ലെന്നാണ് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എങ്കിൽ മിസ്റ്റർ നാഗേന്ദ്രൻ.
യു ആർ അണ്ടർ അറസ്റ്റ്. അതെ, ഇന്ന് ഈവനിങ്ങിൽ അഡ്വക്കേറ്റിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വന്നാലേ ഡോക്യുമെന്റ് തയ്യാറാക്കാൻ പറ്റും. ധൃതി പിടിക്കുന്നത് ഞാൻ ആകെ ധൃതിയാണ്. ഇന്നലെ നാഗേന്ദ്രന്റെ പോലീസ് വളഞ്ഞതിന് ശേഷം എനിക്ക് പുറത്താങ്ങ നിർത്തിയില്ല. ഇന്നലെ പോലീസ് വളഞ്ഞതേ ഉള്ളൂ. ഈവനിങ് 5 o'clock നിങ്ങളിവിടെ വന്നില്ലെങ്കിൽ ആ നിമിഷം നിങ്ങൾ കസ്റ്റഡിയിലായിരിക്കും. ഓർമ്മ വേണം. ഞാൻ വരാം. നിൽക്കൂ, നിങ്ങൾ അങ്ങോട്ട് പോണ്ട. എന്നെയും കുഞ്ഞിനെയും കൊന്നിട്ട് അവളെ ഇവിടെ കൊണ്ടത് താമസിപ്പിച്ചു. എല്ലാം എനിക്കറിയാം. നിങ്ങൾ സ്വത്തുക്കൾ പങ്കുവെച്ച് കൊടുത്തു, പക്ഷേ എനിക്ക് എന്റെ ഭർത്താവിനെ പങ്കുവെക്കാൻ കഴിയില്ല. നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഭ്രാന്ത് പിടിച്ച ചങ്ങലയ്ക്കല്ല, ഇവിടെ ചങ്ങലയ്ക്കല്ലേ ഭ്രാന്ത്. വിവാഹത്തിന് ശേഷം ദേശീയാലയത്തിലും ബസ്സാക്കിയുടെ വീട്ടിലും കയറി ഇറങ്ങുന്നവരെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ അവളെയൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തി സ്വന്തം ഭാര്യയെ ബലിയാടാക്കുന്ന തൊലി കെട്ടി ഞാൻ ആദ്യമായിട്ടാണ്. നിങ്ങളെന്നെ തള്ളിയല്ലേ?
കൈകൊണ്ട് ഒരു ജോലിക്ക് വേണ്ടി എന്റെ അച്ഛന്റെ കാനെ പഠിക്കുന്നതാണ് ഞാൻ ആദ്യമായി കണ്ടത്. അന്ന് ഗുരുവായൂരപ്പന്റെ പ്രസാദവും തൊട്ട് കണ്ണ നീരൊലിപ്പിച്ച് നിന്നിരുന്നത് നിങ്ങളുടെ മുഖമൊടിയായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്റെ അച്ഛനനുസരിക്കാത്തതിന്റെ ശിക്ഷയാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്. എല്ലാം മറന്ന് നിങ്ങളെ വിശ്വസിച്ചതും വിവാഹം കഴിച്ചതുമാണ് എനിക്ക് പറ്റിയ തെറ്റ്. അവസാനം എന്തായിരിക്കുമെന്ന് ഞാനിപ്പോഴേ കാണുന്നുണ്ട്. ഒരു ഭാര്യ എന്ന നിലയിൽ അത് താങ്ങാനുള്ള ശക്തി എനിക്കുണ്ടായില്ലെന്ന് വരും. ഞാനിപ്പോ നിങ്ങളുടെ ഭാര്യ അല്ലായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ജനിച്ച കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ. അവനെ ഈ അരക്കില്ലത്തിനകത്ത് കരിമൂർഖനായി വളർത്താൻ എന്നെ കൊണ്ടാവില്ല. സാറിനെ അന്വേഷിച്ച് ഞങ്ങൾ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു. നിങ്ങൾ ആരാണ്? സാറിന് ഞങ്ങൾ മനസ്സിലായില്ലല്ലേ, പക്ഷേ സാറിനെ ഞങ്ങൾക്കറിയാം. എന്നെ അറിയാമോ? അതെ, സ്വർണം കയ്യിൽ കിട്ടാത്ത കൊണ്ടല്ലേ കൽക്കട്ടയിൽ നിന്ന് സാർ ഇവിടെ വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ചന്ദ്രസേനൻ സാർ സ്വർണം തന്നയച്ചത് ഞങ്ങളുടെ കയ്യിലാണ്. ഞാൻ ഖാദർ, ഞാൻ ബാലൻ. വെരി ഗുഡ്. എനിക്ക് ആ സ്വർണം കയ്യിൽ കിട്ടുന്നതിനേക്കാൾ അത്യാവശ്യമായിരുന്നു നിങ്ങളെ കണ്ടുപിടിക്കായിരുന്നു. ഐ ആം വെരി. ഇത് നിങ്ങൾക്കുള്ളതാണെന്ന് ഓർത്തുകൊണ്ട് വേണം എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ. ചോദിക്കാതെ തന്നെ സത്യം പറയാമെന്ന് ഞങ്ങളുടെ നേർക്ക് തോക്കെടുക്കുന്ന ആണത്തോല്ല സർ. ഞങ്ങളെ വെടിവെച്ചുകൊള്ളുന്നതാണ് ആവശ്യമെങ്കിൽ ആദ്യം അത് തന്നെ നടക്കട്ടെ. നിങ്ങൾ എന്റെ കയ്യിൽ സ്വർണം കൊണ്ടേൽപ്പിക്കുന്നല്ലേ ചന്ദ്രസേനോട് പറഞ്ഞത്? അതെ. നിങ്ങൾ എന്നെ സ്വർണം ഏൽപ്പിച്ചോ? ഇല്ല. പിന്നെ എന്തിനാണ് ഈ പച്ചക്കള്ളം പറഞ്ഞത്? ഞങ്ങൾ കൊന്നു എന്ന് പറയുന്ന ചന്ദ്രസേനെ ജീവനോട് കണ്ടപ്പോൾ അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് അങ്ങനെ പറയേണ്ടി വന്നു. എങ്കിൽ നിങ്ങളെ ഏൽപ്പിച്ച സ്വർണം എവിടെ? ഞങ്ങൾക്കറിയില്ല. പോലീസിന് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ആ സത്യം വെളിച്ചത്ത് കൊണ്ടുവരാനാണ് ഞങ്ങൾ ജയിൽ ചാടിയിരിക്കുന്നത്. ആട്ടെ, സാറിനിപ്പോ എന്താ വേണ്ടത്? ഞങ്ങളുടെ ജീവനാണോ അതോ സ്വർണമാണോ? എനിക്ക് വേണ്ടത് സ്വർണമാണ്. എന്നാൽ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുന്നതുവരെ ഞങ്ങൾക്ക് രഹസ്യമായി കഴിയാൻ സാർ സൗകര്യം ഉണ്ടാക്കിത്തരും. തീർച്ചയായും. നിങ്ങൾക്ക് ആരെയെല്ലാം സംശയമുണ്ടോ അവരുടെ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കാനുള്ള അറേഞ്ച്മെന്റ് ഞാൻ ഉണ്ടാക്കിത്തരും. ഞങ്ങൾക്ക് ചന്ദ്രസേനെ സംശയമുണ്ട്, അവിടുത്തെ വേലക്കാരനെ സംശയമുണ്ട്, അവിടുത്തെ ഡ്രൈവറെയും ആ ഡേയ്സിനെയും സംശയമുണ്ട്. പിന്നെ പിന്നെ സാറിനെയും സംശയമുണ്ട്. നിങ്ങൾ രണ്ടുപേരും സമസ്തന്മാർ തന്നെ. ഐ റിയലി അപ്രീഷിയേറ്റ്. പ്ലീസ് കം. എന്റെ സ്നേഹം കൊണ്ട് മാത്രമേ സൂചിപ്പിക്കേണ്ടതുള്ളൂ, നിങ്ങൾ മനസ്സിലാക്കി. ദേശി എനിക്കറിയാവുന്നതുകൊണ്ടല്ലേ ഞാനിപ്പോ ഇവിടെ വന്നത്. എന്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചിട്ടും ഞാനത് പ്രശ്നമാക്കാത്തത് ദേശി ഉള്ളതുകൊണ്ടല്ലേ. ഇനി നമ്മളൊന്നാണ്. എന്റെ സ്വത്തുക്കൾ മുഴുവനും നിന്റേതാണ്.
ചന്ദ്രസേൻ എവിടെ? കേട്ടില്ലേ, മുതലാളി ഇന്നലെ പോയതാ. പോലീസ് വന്നിരുന്നു. നീ പേടിക്കണ്ട, ആര് വന്ന് ചോദിച്ചാലും ഞാൻ എവിടെയാണ് അറിയില്ലെന്ന് പറഞ്ഞാൽ രാഘവനോട് വന്നു. ഇവിടെ വന്നില്ല മുതലാളി, ഇതുവരെ വന്നിട്ടില്ലേ? ആ, നീ എളുപ്പം പോയി ദേവി അവനോട് എയർപോർട്ടിൽ വരാൻ പറ. ശരി മുതലാളി. ഒരു സംബന്ധം ജയിച്ചു കൊടുക്കാൻ അന്ന് ഞങ്ങൾ പെട്ടി കൊണ്ടുപോയ ദിവസം ആ വീട്ടിൽ നിന്നുണ്ടായി. അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് പറഞ്ഞ മുതലാളി എന്നെ കൊല്ലു. പറഞ്ഞില്ലേ നിന്നെ ഞങ്ങൾ കൊല്ലും. എന്നെ അടിക്കരുത്, ഞാൻ എല്ലാം പറയാമേ. പറയടാ. നിങ്ങൾ പെട്ടിയും കൊണ്ടുപോയ ഉടനെ ചന്ദ്രശേഖര മുതലാളിക്ക് ഒരു ഫോൺ വന്നു. ഹലോ, ആരാണ്? നിന്റെ അനിയൻ വിജയസേനൻ. ഞാൻ മൈസൂർ ജയിൽ കടന്ന് മരിച്ചുപോയെന്ന് വിചാരിച്ചല്ലേ? നീ മരിച്ചാലും ജീവിച്ചാലും എനിക്കൊരുപോലെയാണ്. നീ എന്റെ അനിയനാണെന്ന് പറയുന്നത് തന്നെ എനിക്ക് അപമാനമാണ്. ഞാൻ നിന്നെ കാണാൻ ഇപ്പൊ തന്നെ വരുന്നുണ്ട്. എന്തിനാണെന്നറിയാവോ? നിനക്കിന്നുള്ള സ്വത്തിന്റെ പകുതി എനിക്ക് ഉടനെ കിട്ടണം. നിന്റെ അവകാശത്തിൽ കെട്ടി ധൂർത്തഴിച്ചു കിടന്ന് നിനക്ക് എന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു പൈസ പോലും കിട്ടുമെന്ന് കരുതി ഇങ്ങോട്ട് വരണ്ട. ഞാനും നീയും ഒരു അച്ഛന് ജനിച്ചവരല്ലേ. നമുക്ക് നോക്കാം. അവന്റെ അത്യാഗ്രഹം ഞാൻ ഇന്ന് അവസാനിപ്പിച്ചു. ഞാൻ എന്റെ സുഹൃത്തുക്കൾ ശേഷിച്ചു തരുന്നത് എന്റെ എണ്ണമാണ്. ഞാൻ കബളിപ്പിച്ച് വാങ്ങിയതാണെന്ന് ചന്ദ്രസേനൻ പറഞ്ഞു. പറഞ്ഞോട്ടെ. ശേഷിയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയും. ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞു വന്ന എന്നെ സ്നേഹിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നു. എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ആ, ഞാൻ വന്നിട്ട് റൂം വിട്ടാൽ മതി. ഓക്കെ. പ്പാണെന്ന് പറയുന്നത് പോലും നിനക്ക് അപമാനമാണല്ലേ. അതേടാ, പണത്തിന്റെ പേരിൽ എത്രയോ നല്ല മനുഷ്യരെ കൊന്ന മൃഗമാണ്. നീ കിടക്കാത്ത ജയിലുകളുണ്ടോ ഇതായിട്ട്? എന്നാൽ വീണ്ടും അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിനക്ക് ഓർമ്മ വേണം. ആ, അതാക്കൊരുക്കട. ഇതെന്റെ വീടാണ്, അതുകൊണ്ട് കാക്കൂരി തരില്ലേ? തരില്ലല്ലേ പറഞ്ഞു. Thank you.
വിജയ, വിജയ, അങ്ങനെയാണ് കൊച്ചു മുരളി മരിച്ചത്. അത് ശരി. ആ ശവം ഞങ്ങൾ കൊണ്ടുപോയി പെട്ടിക്കകത്തെങ്ങനെ വന്നു എന്ന് പറയാമേ. കൊച്ചു മുരളി മരിച്ചു കഴിഞ്ഞു. ഇതുപോലെയാണ് നിന്നെ ഞാൻ വിശ്വസിച്ചത് അല്ലേ? ഞാൻ ഇത് കൽക്കത്തയിൽ എത്തിക്കാൻ ഖാദറിന്റെയും ബാലന്റെയും കയ്യിൽ കൊടുത്തയച്ച സ്വർണ്ണമല്ലേ? അതെ മോനാലി. ഇതെങ്ങനെ നിന്റെ കയ്യിൽ വരണം? അത് പിന്നെ അത് അയ്യോ മുരളി, എന്നെ കൊണ്ടിരുന്നു, ഞാൻ എന്താ പറയാമേ. ബാലിനെയും ഖാദറിനെയും കൊണ്ടുവിട്ടിട്ട് അന്ന് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു വന്നപ്പോ മുരളി, ഞാനിവിടെ കൊന്നതല്ല, ഇവൻ എന്നെ കൊല്ലാനടുത്ത് കത്തി തന്നെയാണ് അവന്റെ നെഞ്ചു തറച്ചത്. ഇനി എന്ത് ചെയ്യും മുരളി? നീ എനിക്കിതിൽ രക്ഷപ്പെടാൻ വഴി പറഞ്ഞതാ മുരളി. മുതലാളി വിഷമിക്കണ്ട, ഇന്നത്തെ ഒരു ദിവസത്തേക്ക് മുരളി ഒന്ന് മാറി, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. Thank you.
അങ്ങനെയാണ് മുരാളി ഇതെന്റെ കയ്യിൽ വന്നത്. ഈ സ്വർണം പുറത്ത് കാണിക്കാൻ ധൈര്യം വരാഞ്ഞതുകൊണ്ടാണ് ഇന്ന് വരെ ഞാൻ ഇത് ഒളിച്ചു വെച്ചത്. ഞാൻ ഈ നാട് വിട്ടു പോകാൻ തീരുമാനിച്ചെന്ന് അറിഞ്ഞപ്പോ നിനക്ക് ധൈര്യം വന്നു അല്ലേ? നീ കാരണം ഞാൻ ആരുടെ എല്ലാം മുമ്പിൽ കളനായെന്ന് അറിയാമോ? മുതലാളി എന്നോട് ക്ഷമിക്കാനോ? എന്റെ ചോറ് നിന്നുകൊണ്ട് എന്നെ വഞ്ചിച്ചവനാണ് നീ. എന്റെ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കിയവനാണ് നീ. ഞാൻ ആരോടും ഒന്നും പറയില്ല മുതലാളി. എന്തേ നിന്നെ ഞാൻ ഇനിയും വിശ്വസിക്കാനോ? എടാ, എനിക്ക് ഈ ലോകത്ത് സ്വസ്ഥമായി ജീവിക്കണമെങ്കിൽ പലരുടെയും ജീവിതം അവസാനിപ്പിക്കണം. അതിലൊന്നാമനാണ് നീ. അല്ല, ഞങ്ങളുടെ നിരപരാധികളാണെന്ന് പോലീസുകാരോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ചാവക്കാറ്റേക്ക് തിരിച്ചു പോകാമായിരുന്നു. Yeah!
മിസ്റ്റർ നാഗേന്ദ്രൻ, നിങ്ങൾ വന്നത് നന്നായി. ഇല്ലെങ്കിൽ ഇവന്മാരനെ കൊല്ലുമായിരുന്നു. രണ്ടിനെയും വിട്ടയക്കരുത്. ഇവർ രണ്ടുപേരെയും ഞാൻ എന്താ ചെയ്യാൻ പോകുന്നുള്ളത് മിസ്റ്റർ ചന്ദ്രസേനൻ കണ്ടോളൂ. സോറി മിസ്റ്റർ ചന്ദ്രസേൻ, ഞാൻ നിങ്ങളുടെ കൽക്കട്ടയിലുള്ള ഏജന്റ് അല്ല. ഐ ആം സിബിഐ ഓഫീസർ പ്രഭാകർ, നിങ്ങളുടെ ബോംബെയിലുള്ള ബോസും ഒറിജിനൽ നാഗേന്ദ്രനും നിങ്ങളെ കത്ത് ലോക്കത്തിൽ നിൽക്കുന്നു. മിസ്റ്റർ ഗോപിനാഥ് സർ, ടേക്ക് ഹിം ടു ദി സ്റ്റേഷൻ. It was an excellent performance. Please come with me. Njangal onnum cheyittilla sir. Varu, ende kooda varu. Balanum Khadarum nirabarathigalanu telinjondana kodathu ningale verade vittu. Ida ningalkku rendu perkkumulla passportum visayum oru rajyandara kallakkada sangathe pidikkan sahayichathu departmentil ninnu therunna sammanamanu. Ini ningalkku ഉടൻ തന്നെ ദുബൈയിലേക്ക് പുറപ്പെടാം. വിഷ് ദ ബെസ്റ്റ് ഓഫ് ലക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് നന്ദി. അപ്പോ ഞങ്ങൾ പോയിട്ട് വരട്ടെ.